Hi students, good morning to all of you. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ ഹോൾ ടോപ്പിക് ബോട്ടണി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മൾ 45 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ലൈറ്റ് ഓഫ് റീസെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ഇൻ ടു 3 ഡൊമെയിൻസ് ഓഫ് ലൈഫ്, ആർക്കി, ബാക്ടീരിയ ആൻഡ് യൂക്കേരിയ, which one of the following statement is true about ആർക്കി? ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസിൽ ട്രൂ ആണോ ഫാൾസ് ആണോ പറഞ്ഞിരിക്കുന്നത്, ട്രൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രൂ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ആർക്കി റീസംബിൾസ് യൂക്കേരിയ ഇൻ ആൾ റെസ്പെക്ട്സ്. രണ്ടാമത്തത്, ആർക്കി ഹാവ് സം നോബിൾ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ആബ്സെന്റ് ഇൻ അതർ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്കേരിയോട്സ്. മൂന്നാമത്തെ ഓപ്ഷൻസ്, ആർക്കി കംപ്ലീറ്റ്ലി ഡിഫർ ഫ്രം ബോത്ത് പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്കേരിയോട്സ്. നാലാമത്തെ ഓപ്ഷൻ, ആർക്കി കംപ്ലീറ്റ്ലി ഡിഫർ ഫ്രം പ്രോക്യാരിയോട്സ്. നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, ഒപ്പം തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക, കുറച്ച് ഞാനും ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സയൻറ്റിഫിക് പ്രൊസീജിയർ ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ഇൻ ടു ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് എന്നാണ് പറയാം. ശരിയാണല്ലോ. എന്തിനു വേണ്ടിയിട്ട് ചോദിച്ചാൽ നമുക്ക് പറയാം, സ്റ്റഡി ഈസിയാക്കാനും ഡെപ്ത് ആക്കാനും വേണ്ടി. അപ്പോൾ ഡയറക്റ്റായിട്ട് ബയോളജി ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ പറയണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ എയിം ചോദിച്ചാൽ പറയണം, സ്റ്റഡി ഈസിയാക്കുക, ഡെപ്ത് ആക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ്? ഫസ്റ്റ്, നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഏർലിയർ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിലാണ് ഏർലിയർ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബേസ്ഡ് ഓൺ ദി മോർഫോളജി എന്ന് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു മോർഫോളജി പ്ലാന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ്റെ 3 ഹെർബ്സ് ഷ്രബ്സ് ട്രീസ്. അത് കഴിഞ്ഞിട്ട് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ ബ്ലഡിൻ്റെ കളറിൻ്റെ ബേസിലാണ്. അത് എനൈമ അനൈമ എന്നും ക്ലാസിഫൈ ചെയ്തു. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് പറയുന്നത് ഏർലിയർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഏർലിയർ ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടിലാണ്, അത് പറയാം. അത് കഴിഞ്ഞിട്ട് നേരെ പറയുന്നത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ആരാ, കാൾ ലിനേസ് ആണ്, പ്ലാന്റ് അനിമേലിയ. അത് കഴിഞ്ഞിട്ട് ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എണസ്റ്റ് ഹെയ്ക്കലാണ്, പ്രോട്ടിസ്റ്റ, പ്ലാന്റ് അനിമേലിയ. അത് കഴിഞ്ഞിട്ട് ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, കോപ്ലാൻഡാണ്, എന്താ വരിക, മൊണീറ പ്രോട്ടിസ്റ്റ പ്ലാന്റ് അനിമേലിയ. ഇത് കഴിഞ്ഞിട്ട് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആർച്ച് ബിറ്റാക്കർ ഇയർ ആവശ്യമാണ് നമുക്കറിയാം. അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മൊണീറ പ്രോട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റ് അനിമേലിയ. ഓക്കെ, അപ്പോൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൊണീറ പ്രോട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റ് അനിമേലിയ. ക്ലിയർ? ഇത്രയുമാണ്. ഇവിടെ നമുക്കറിയാം മുണീറ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സ് ആണ്, ബാക്കി നാല് പേര് അല്ലെ പ്രോട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റ് അനിമേലിയ എന്ന് പറയുന്നത് യൂക്കേരിയോട്സ് ആണ്. അപ്പോൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പ്രോക്യാരിയോട്സിനാണോ യൂക്കേരിയോട്സിനാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടി വരും യൂക്കേരിയോട്സിന്, കാരണം ഇതിനെയാണ് നമ്മൾ ഫൈവ് കിങ്ഡം എന്ന് പറയുക. അപ്പോൾ ഫൈവ് കിങ്ഡത്തിലെ പ്രോക്യാരിയോട്സ് യൂക്കേരിയോട്സിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഏതിനാണ്? യൂക്കേരിയോട്സിനാണ്. അപ്പോൾ പ്രോക്യാരിയോട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പേരാണ് 3 ഡൊമൈൻ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ഓർ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 3 ഡൊമൈൻ ഓർ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാ കൊണ്ടുവന്നത് ചോദിച്ചുള്ളത് നമുക്കറിയാം, കാൾ ബോസ്. ഓക്കെ, ഇനി നമ്മൾ ഈ 3 ഡൊമൈൻ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഡൊമൈൻ ആർക്കി, ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ യൂക്കേരിയോട്ട അല്ലെങ്കിൽ യൂക്കേരിയ. അപ്പോൾ മുണീറയെ അല്ലെങ്കിൽ പ്രോക്യാരിയോട്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ആർക്കി എന്നും ബാക്ടീരിയ എന്നും. ശരിയല്ലേ. യൂക്കേരിയോട്സിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെ നമുക്കറിയാം, ഇവിടെ ആരൊക്കെ വരിക, പ്രോട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റ് അനിമേലിയ. അപ്പോൾ 6 കിങ്ഡം എന്ന് പറഞ്ഞാൽ വരുന്ന ഏതായിരിക്കും? കിങ്ഡം ആർക്കി, കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. അപ്പോൾ 3 ഡൊമൈൻ ചോദിച്ചാലും ക്ലിയർ ആണ്, 6 കിങ്ഡത്തിൽ പറയാൻ പറഞ്ഞത് രണ്ടും ആര് തന്നെ, കാൾബൂസ് തന്നെ. ഇനി ഇത് എന്ന് പറയാം, അല്ലെങ്കിൽ ആർക്കി ഡൊമൈൻ ആർക്കി എന്ന് പറയുന്നതും ഡൊമൈൻ ബാക്ടീരിയ എന്ന് പറയുന്നതും പ്രോക്യാരിയോട്സ്.
ഈ പ്രോക്യാരിയോട്സിൽ കുറച്ച് റീസംബ്ലൻസും നമുക്ക് കാണാൻ പറ്റും, കുറച്ച് ഡിഫറൻസും കാണാൻ പറ്റും. ഡിഫറൻസ് മെയിനായിട്ട് കാണുന്നത് അതിൻ്റെ ഇതിലായിരിക്കും, സെൽ കമ്പോണൻ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനിലാണ്. അതായത് സെൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെൽ എൻവലം, നമുക്കറിയാം സെൽ വാള്, അത് കഴിഞ്ഞിട്ട് സെൽ മെംബ്രെയിൻ, അല്ലെങ്കിൽ അതിന് മുകളിൽ നമ്മൾ ഗ്ലൈക്കോ ലിപിഡ്സ് എന്ന് പറയും. ഇപ്പം ഇവിടെയാണ് നമുക്ക് ഉള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളത് സെൽ എൻവലപ്പിൻ്റെ ഡിഫറൻസുകളാണ് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും തമ്മിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോക്യാരിയോട്സിൽ തന്നെ ആർക്കിയും ബാക്ടീരിയയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റീസംബ്ലൻസും കാണാൻ പറ്റും, കുറച്ച് ഡിഫറൻസും കാണാൻ പറ്റും. ഇത്രയും നമ്മൾ അറിഞ്ഞിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞേക്കണേ, ആർക്കി റീസംബിൾസ് യൂക്യാരിയ ഇൻ ആൾ റെസ്പെക്ട്സ്. തെറ്റാണ്, ആർക്കി ബാക്ടീരിയ യൂക്യാരിയോട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ്ലി യൂക്യാരിയോട്സ് ആണ്. ഇവിടെയാണെങ്കിലോ പ്രോക്യാരിയോട്സ് ആണ്. അപ്പോൾ നമുക്കത് ആൻസർ അല്ല. സെക്കൻഡ് വൺ, ആർക്കി ഹാവ് സം നോബിൾ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ആബ്സെൻ്റ് ഇൻ അതർ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. ശരിയല്ലേ, ആർക്കിയെ നമ്മൾ ബാക്ടീരിയയുമായിട്ട് വെക്കിയാൽ, അതായത് രണ്ടാമത്തെ പ്രോക്യാരിയോട്സിനെ നമ്മൾ ഉണ്ടാക്കി ആർക്കിയും ബാക്ടീരിയ. അപ്പോൾ ആർക്കിയും ബാക്ടീരിയയും തമ്മിൽ നോക്കിയാൽ നമുക്ക് കുറച്ച് ഡിഫറൻസും കാണാം, റീസംബ്ലൻസും കാണാം. അതേ സമയം തന്നെ നമുക്ക് യൂക്യാരിയോട്സുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻസും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷനാണ്. ആർക്കി ഹാവ് സം നോബിൾ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ആബ്സെൻ്റ് ഇൻ അതർ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. ക്ലിയർ ആണല്ലോ. ഇനി മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൈസ് ആർ ആബ്സെൻ്റ്. നമുക്കറിയാം ന്യൂക്ലിയസ് അല്ലെങ്കിൽ പ്രോമിനൻ്റ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മെംബ്രെയിനോട് കൂടിയ ന്യൂക്ലിയസ്, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൈസ് ആബ്സെൻ്റ് എന്ന് പറയുന്നത് ആരുടെ ക്യാരക്ടറാണ്? പ്രോക്യാരിയോട്സിൻ്റെ ക്യാരക്ടറാണെന്ന് അറിയാം. അപ്പോൾ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൈസ് ആബ്സെൻ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രോക്യാരിയോട്സ് ആണ്. പ്രോക്യാരിയോട്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രോക്യാരിയോട്സ് നമുക്ക് മൊണീറ എന്ന് വിളിക്കാം. ഇനി മൊണീറയിൽ ആരൊക്കെ വരും എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ മൊണീറൻ മെമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം ആർക്കി ബാക്ടീരിയ ഉണ്ട്, യു ബാക്ടീരിയ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മൈക്കോ പ്ലാസ്മയുണ്ട്, റിക്കറ്റ്സിയ ഉണ്ട്, ആക്ടിനോമൈസറ്റസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, സ്പൈറോകീറ്റിയ ഉണ്ട്, ക്ലാമിഡയുണ്ട്, നമുക്കറിയാം. ഇനി ഇവിടെ ആർക്കി ബാക്ടീരിയയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാലോഫൈൽസ് ഉണ്ട്, തെർമോ അസിഡോഫൈൽസ് ഉണ്ട്, മെത്തനോജൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ബാക്ടീരിയ, സയനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗി. അപ്പോൾ ഇവരിത്രയും പേരാണ് പ്രോക്യാരിയോട്സ്. അപ്പോൾ ഇവർക്ക് ഇത്രയും പേർക്കാണ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻസ് ഇല്ലാത്തത്. അപ്പോൾ ഇതിൽ ആരെങ്കിലും അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, സക്കാരോമൈസസ്. സക്കാരോമൈസസ് എന്ന് പറയുന്നത് സക്കാരോമൈസസ് സെർവീസി എന്ന് പറയുന്നത് ഈസ്റ്റ് എന്ന് പറയുന്ന ഫഞ്ചയാണ്. അപ്പോൾ ഫഞ്ചൈ ഒരു യൂക്യാരിയോട്സ് ആണ്. അപ്പോൾ അതിന് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻസ് പ്രസൻ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസ് ഇസ് എ ആൽഗേ. ആൽഗയും യൂക്യാരിയോട്സ് ആണ്. അപ്പോൾ ആൽഗയ്ക്കും എന്തുകൊണ്ട് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻസ് ഉണ്ട്. അടുത്ത പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ പ്രോട്ടോസോവ എന്ന് പറയുന്ന സബ് ഡിവിഷനിൽ വരുന്ന ആളാണ് പ്ലാസ്മോഡിയം. അപ്പോൾ അവിടെയും എന്തുകൊണ്ട് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻസ്? കാരണം അവരെല്ലാം യൂക്യാരിയോട്സ് ആണ്, അത്ര തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയ സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് ഇസ് എ കോക്കസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം സ്ട്രെപ്റ്റോകോക്കസ് ഇസ് എ ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്ന ആളാണ് സ്ട്രെപ്റ്റോകോക്കസ്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തില്ല, അതൊരു പ്രോക്യാരിയോട്സ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൈസ് ഇല്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്ന ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ്, കാരണം വിച്ച് ബിലോങ്സ് ടു ബാക്ടീരിയ ആൻഡ് ബിലോങ്സ് ടു മൊണീറ. ഇനി നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ ഓഫ് പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയുടെ ക്യാരക്ടറാണ്. ഫൈവ് കണ്ടം ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ. പ്രോട്ടിസ്റ്റ നമുക്കറിയാം, പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാകും എന്നറിയണം. പ്രോട്ടിസ്റ്റയിൽ ആരൊക്കെ വരിക? ക്രൈസോഫൈറ്റ്സ്. അവിടെ നമുക്ക് ഡയാറ്റംസും ഡെസ്മിഡ്സും കാണാൻ പറ്റും. രണ്ടാമത്തെ ആളിനെ നമ്മൾ പറയുന്നത് ഡയനോഫജലേറ്റ്സ്, മൂന്നാമത്തെ യൂഗ്ലിനോയിഡ്സ്, നാലാമത്തത് സ്ലൈമോഡ്സ്, അഞ്ചാമത്തത് പ്രോട്ടോസോവ. പ്രോട്ടോസോവയിൽ തന്നെ നമുക്ക് സീലിയേറ്റഡ് ഉണ്ട്, ഫ്ലജല്ലേറ്റഡ് ഉണ്ട്, അമീബോയിഡ് ഉണ്ട്, സ്പോറോസോവ എന്ന് പറയുന്നത്.
ഇത്രയുമാണുള്ളത്. ഇത്രയുമാണ് നമ്മുടെ പ്രോട്ടസ്റ്റന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ ആദ്യം പ്രോട്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഈ ചാർട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സിനകത്ത് വരേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇവർ തമ്മിൽ എന്തൊക്കെയാണ്. ഇവിടെ നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് ഇയാളുടെ ന്യൂട്രീഷൻ നമ്മൾ അറിയണം. ഇവർ നാല് അല്ലെങ്കിൽ ഇത്രയും പേരുടെയും ന്യൂട്രീഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റണം. രണ്ടെന്ന് പറഞ്ഞാൽ ഹാബിറ്റേറ്റ് പറയാൻ പറ്റണം. മൂന്ന് എന്ന് പറയുന്നത് സെൽവാൾ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ, പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനെ കുറിച്ച് പറയുക. നാലാമത് നമുക്ക് പറയേണ്ട അതിന് ഫ്ലജല്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പിന്നെ ഓരോരുത്തർക്കും സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഈ പറയുന്ന ന്യൂട്രീഷൻ, ഹാബിറ്റേറ്റ്, അത് കഴിഞ്ഞിട്ട് സെൽവാൾ, അത് കഴിഞ്ഞിട്ട് ഫ്ലജല്ല, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ക്യാരക്ടർ, ഇത് ഇത്രയും നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ന്യൂട്രീഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇയാൾ ഫോട്ടോസിന്തറ്റിക് ആണ്, ഇയാൾ ഫോട്ടോസിന്തറ്റിക് ആണ്, ഇയാൾ മിക്സോട്രോപ്സ് ആണ്, അല്ലെങ്കിൽ ആംഫിട്രോപ്സ് ആണ്. ബോത്ത് എന്തൊക്കെ കാണിക്കുന്നുണ്ട്, ഫോട്ടോസിന്തറ്റിക്കുമാണ്, അതേപോലെ തന്നെ ഹെറ്ററോട്രോപ്സ് ആണ്, പ്രെഡേറ്റിംഗ് നേച്ചർ കാണിക്കുന്നുണ്ട്. സൈമോട്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്, അത് എക്സ്ക്ലൂസീവ്ലി ഹെറ്ററോട്രോപ്സ് ആണ്. ശരിയല്ലേ, ഇവിടെയും ഹെറ്ററോട്രോപ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓട്ടോട്രോപ്സും ഉണ്ട്, ഹെറ്ററോട്രോപ്സും ഉണ്ട്. ഹാബിറ്റേറ്റ് പറഞ്ഞത് ഇവ രണ്ടുപേരും മെയിൻലി മെറൈനാണ്, ഇയാളാണെങ്കിലോ മെയിൻലി ഫ്രഷ് വാട്ടർ ആണ്, അങ്ങോട്ട് അങ്ങനെ പോകും. സെൽവാൾ എന്ന് പറയുന്നത് ഇവിടെ സെൽവാൾ പ്രസൻ്റ് ആണ്, ഡൈനോഫ്ലജെല്ലേറ്റ്സിൻ്റെ സെൽവാൾ പ്രസൻ്റ് ആണ്, യൂഗ്ലിനോയ്ക്ക് സെൽവാൾ ആബ്സെൻ്റ് ആണ്, ഇവിടെ സ്പോറിൽ മാത്രം പ്രസൻ്റ് ആണ്. ഇവിടെ സെൽവാൾ ഉള്ള മെമ്പേഴ്സും ഉണ്ട്, ഇല്ലാത്ത മെമ്പേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലജല ഇവിടെ പ്രസൻ്റ് ആണ്, സോറി ഇവിടെ ആബ്സെൻ്റ് ആണ്, ഇവിടെ പ്രസൻ്റ് ആണ്, ഇവിടെ പ്രസൻ്റ് ആണ്, ഇവിടെ ചില ആൾക്കാർക്ക് പ്രസൻ്റ് ആണ്. അപ്പോൾ അതുമാണ് ഇന്ന സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവം. ഓരോരുത്തരുടെയും ഡിഫറൻ്റ് ആയിരിക്കും പഠിക്കുക. ഇവിടെയാണെങ്കിൽ നമുക്ക് ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന സാധനം, ഇവിടെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നെ റെഡ് ഡൈനോഫ്ലജൽ ഗോണിയലക്സിൻ്റെ റെഡ് ടൈഡിനെ കുറിച്ചുള്ള ക്യാരക്ടർ, ഇവിടെയാണ് മിക്സോട്രോപ്സ് ആംഫിട്രോപ്സ് എന്ന് പറയുന്ന സാധനം, ഇവിടെയാണെങ്കിൽ പ്ലാസ്മോഡിയം, പിന്നെ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മാറുന്നു. ഇവിടെയാണെങ്കിൽ ഓരോരുത്തരുടെയും ക്യാരക്ടർ നമുക്കറിയാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രോട്ടസ്റ്റയുടെ ക്യാരക്ടർ ആ പറഞ്ഞത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടർ. ഇവിടെയും നോട്ടാണ് അണ്ടർലൈൻ ചെയ്തുകൊണ്ട്, നോട്ട് എ ക്യാരക്ടർ ഓഫ് പ്രോട്ടിസ്റ്റ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സം പ്രോട്ടിസ്റ്റ ഹാവ് സെൽവാൾ. ശരി തന്നെയാണ്, സെൽവാൾ ഉള്ള പ്രോട്ടിസ്റ്റ് മെമ്പേഴ്സും ഉണ്ട്, ഇല്ലാത്ത പ്രോട്ടിസ്റ്റ് മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ തന്നെയാണ്. സെക്കൻഡ് വൺ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ബോത്ത് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ശരി തന്നെയാണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോട്രോപ്സിനെയും കാണാൻ പറ്റും, ഹെറ്ററോട്രോപ്സിനെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും പ്രോട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് തന്നെയാണ്. അടുത്ത മൂന്നാമത്തെ, ബോഡി ഓർഗനൈസേഷൻ ഈസ് സെല്ലുലാർ. യൂക്കാരിയോട്സ് ആണ്, സെല്ലുലാർ ഓർഗനൈസേഷൻ തന്നെയാണ്. നാലാമത്തെ ഓപ്ഷൻസ് നോക്കിയ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആർ ആബ്സെൻറ്റ്. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആബ്സെൻ്റ് അല്ല, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് പ്രസൻ്റ് ആണ്. കാരണം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ വരുന്ന ആളാണ്, യൂക്യാരിയോട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് പ്രസൻ്റ് ആണ് വരേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആബ്സെൻ്റ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആർ ആബ്സെൻറ്റ്, ഓപ്ഷൻ ഫോർത്ത്. പക്ഷേ നമുക്ക് ഇതായിരിക്കണം അറിയേണ്ടത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ, ദ ഫംഗസ് യൂസ്ഡ് ഫോർ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് SCP. SCPയുടെ ഫുൾ നെയിം അറിയാലോ, സിംഗിൾ സെൽ പ്രോട്ടീൻ എന്നാണ്. ക്ലിയർ അല്ലേ. SCP എന്താണ്? SCP എന്ന് പറഞ്ഞാൽ മൈക്രോബിയൽ ബയോമാസ് റിച്ച് ഇൻ പ്രോട്ടീൻ. മൈക്രോബിയൽ ബയോമാസ് റിച്ച് ഇൻ പ്രോട്ടീൻ, അല്ലെങ്കിൽ നമ്മൾ ഫുഡായിട്ട് മൈക്രോബ്സിനെ യൂസ് ചെയ്തതെങ്കിൽ ആ മൈക്രോബ്സിനെ നമുക്ക് SCP എന്ന് വിളിക്കാം. ഫുഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം മൈക്രോബ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോട്ടീൻ ഒബ്റ്റെയിൻഡ് ഫ്രം മൈക്രോബ്സ് എന്ന് പറയാം. കറക്റ്റ് ഡെഫിനിഷൻ, മൈക്രോബിയൽ ബയോമാസ് റിച്ച് ഇൻ പ്രോട്ടീൻ എന്നാണ്. ഇവിടെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ആ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് യൂണിസെല്ലുലാറുമാകാം മൾട്ടി സെല്ലുലാറുമാകാം. സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ എന്ന് മാത്രമേ മീനിങ് ഒന്നുമില്ല, മൈക്രോബ്സ് എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മൈക്രോബ്സ് എത്ര ടൈപ്പ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 5 ടൈപ്പ് മൈക്രോബ്സ് ആണുള്ളത്. ഇതിൽ നമ്മൾ ഈ 5 ടൈപ്പ് ആരൊക്കെയെന്ന് വെച്ചാൽ അറിയാലോ, വൈറസ്, ബാക്ടീരിയ, അത് കഴിഞ്ഞിട്ട് ഫഞ്ചൈ, ആൽഗേ, പ്രോട്ടോസോവ. ഇതിൽ നമ്മൾ വൈറസിനെയും പ്രോട്ടോസോവയും നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ വൈറസും പ്രോട്ടോസോവയും SCP-യിൽ വരുന്നില്ല. പിന്നെ വരുന്ന ബാക്കി 3 പേര് ആരൊക്കെയാ? ബാക്ടീരിയ. ബാക്ടീരിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, സയനോ ബാക്ടീരിയ നമ്മൾ കഴിക്കുന്നുണ്ട്, ആൽഗയെ നമ്മൾ കഴിക്കുന്നുണ്ട്, ഫഞ്ചയെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ SCP-ആയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗസിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആൻസർ വരേണ്ടതെന്ന് അർത്ഥം. ജസ്റ്റ് നമുക്ക് എന്തായാലും പറയാം, ബാക്ടീരിയയിൽ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മീഥൈലോഫിലസ്, മീഥൈലോട്രോപ്പസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്പിൽ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത സയനോ ബാക്ടീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പൈറുലിന റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്, സ്പേസ് ട്രാവലേഴ്സ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ആൽഗേ, പ്ലാന്റ് ഗണത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, 70 സ്പീഷീസ് ഓഫ് മെറൈൻ ആൽഗേ ആർ എഡിബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫഞ്ചൈ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഫഞ്ചൈയിൽ ആരൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള. ഫസ്റ്റ് ഈസ്റ്റ് പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് അഗാരിക്കസ് കോമൺ എഡിബിൾ മഷ്റൂം എന്ന് പറയുന്ന സാധനം, പിന്നെ ഉള്ളത് മോറൽസ്,
പിന്നെ ട്രഫൽസ്, അത് കഴിഞ്ഞിട്ട് മോർച്ചെല്ല, പിന്നെ വരുന്ന ഒരാളാണ് ഫ്യൂസേറിയം ഗ്രാമിനേറം. ഫ്യൂസേറിയം ഗ്രാമിനേറിയം. അപ്പോൾ ഇതിലാരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പറയാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഫ്യൂസേറിയം ഗ്രാമിനേറിയം ഈസ് എ ഫഞ്ചി. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ബാസിലസ് തുരിഞ്ചൻസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, അതൊരു ബാക്ടീരിയ ആണെന്ന് അറിയാം, സോയിൽ ബാക്ടീരിയയാണ്, നമ്മൾ പഠിച്ചാണ് ബി ടിയിൽ. അത് കഴിഞ്ഞിട്ട് മീഥൈലോഫിലസ്, മീഥൈലോഫിലസ് ഇസ് എസ്ഇപി തന്നെയാണ്, പക്ഷേ വിറ്റ് ബിലോങ്സ് ടു ബാക്ടീരിയ. നമ്മുടെ ക്വസ്റ്റ്യൻ ഫഞ്ചായി. അമാനിറ്റ, അമാനിറ്റ ഇസ് എ പോയിസണസ് ഫഞ്ചൈ. അതുകൊണ്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്യൂസേറിയം ഗ്രാമിനേറം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 5, ദ നോൺ ലിവിംഗ് ക്യാരക്ടർ ഓഫ് വൈറസ്. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഫെക്ഷിയസ് ന്യൂക്ലിയോ പ്രോട്ടീൻ, ഇൻഫെക്ഷിയസ് ന്യൂക്ലിയോ പ്രോട്ടീൻ. അപ്പൊ അസുഖം ഉണ്ടാക്കാൻ പറ്റുന്ന ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൂടെ ചേർന്ന ഒരു സാധനം, ന്യൂക്ലിക് ആസിഡും പ്രോട്ടീൻ. ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നതാണ് ഇൻഫെക്ഷിയസ്. അപ്പൊ നമുക്ക് പറയാം ഇൻഫെക്ഷിയസ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ. ഈ ന്യൂക്ലിക് ആസിഡ് ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ, ഇറ്റ് മേ ബി RNA or DNA. OR ആണ് ഇമ്പോർട്ടൻസ്, ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് പ്രോട്ടീൻ. പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ വൈറസ് ഈസ് കാൾഡ് എ ക്യാപ്സിഡ്. ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റണം. ക്യാപ്സിഡ് ഈസ് കമ്പോസ്ഡ് ബൈ സ്മാളർ യൂണിറ്റുകൾ, ക്യാപ്സോമിയർ അറേഞ്ച്മെന്റ് നമുക്ക് അറിയാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ദ ന്യൂക്ലിക് ആസിഡുമാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് വൈറസ് ലിവിംഗ് ആണോ നോൺ ലിവിംഗ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയാം വൈറസ് ലിവിങ്ങുമാണ് നോൺ ലിവിങ്ങുമാണ്. എന്തൊക്കെയാണ് ലിവിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ, വൈറസ് ഈസ് ലിവിങ് ഇൻസൈഡ് ദ ഹോസ്റ്റ്, ദേ ടേക്ക് ഓവർ ദ മെഷീനറി ഓഫ് ഹോസ്റ്റ് ഓർഗാനിസം. സോ ഇറ്റ് ഇസ് കാൾഡ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്, ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. പിന്നെ വൈറസ് അതിൻ്റെ ലിവിങ് അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ ബോഡിക്കകത്താണെങ്കിൽ മാത്രമാണ് റെപ്ലിക്കേറ്റ് ദംസെൽസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈറസിൻ്റെ ബോഡിക്കകത്ത്, വൈറസ് ഹോസ്റ്റിൻ്റെ ബോഡിക്കകത്ത് ഇരുന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലിവിങ് നേച്ചർ കാണിക്കുന്നുണ്ട്. ദേ കോസ് ഡിസീസസ്, ഡിസീസും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നോൺ ലിവിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് വൈറസ് ഈസ് എ ഇനർട്ട് ഇനാക്റ്റീവ് ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ സ്ട്രക്ചർ, ദാറ്റ് ഇസ് കാൾഡ് വിറിയോൺ, ശരിയല്ലേ? അപ്പോൾ വൈറസിൻ്റെ നോൺ ലിവിങ് സ്ട്രക്ചറിനെ നമ്മൾ വിറിയോൺ എന്ന് വിളിക്കും. അതേസമയം ലിവിങ് നേച്ചറിനെ നമ്മൾ പറയുന്ന ദ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. എന്തൊക്കെ നേച്ചറാണ് കാണിക്കുന്നത്? അത് ഹോസ്റ്റിനകത്താണെങ്കിൽ ലിവിങ് നേച്ചർ കാണിക്കും, റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അത് ആ ഹോസ്റ്റിന് ഡിസീസും കോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എബിലിറ്റി ടു മൾട്ടിപ്ലൈ ഉള്ളി ഇൻസൈഡ് ദ ഹോസ്റ്റ്, ശരി തന്നെയാണ്, പക്ഷേ അത് ലിവിങ് ക്യാരക്ടറാണ്. രണ്ടാമത്തെ എബിലിറ്റി ടു കോസ് ഡിസീസ് ഇൻ ദ ഹോസ്റ്റ്, അതും ശരി തന്നെയാണ്, പക്ഷേ അതും ലിവിങ് ക്യാരക്ടറാണ്. മൂന്നാമത്തെ ഓപ്ഷൻസ് എബിലിറ്റി ടു അണ്ടർഗോ മ്യൂട്ടേഷൻ, ശരി തന്നെയാണ്, മ്യൂട്ടേഷൻ നടക്കണമെങ്കിൽ ലിവിങ് നേച്ചറിലേ നടക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഓപ്ഷൻ നോക്കി എബിലിറ്റി ടു ക്രിസ്റ്റലൈസ്ഡ്, നോൺ ലിവിങ് ക്യാരക്ടർ തന്നെയാണ്. ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് വൈറസ് ബിക്കം ഇനർട്ട് ഇനാക്റ്റീവ് ആൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ, എബിലിറ്റി ടു ബി ക്രിസ്റ്റലൈസ്ഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, ഇൻകറക്റ്റ് ക്യാരക്ടർ ഓഫ് ബ്രൗൺ ആൽഗ. ഇവിടെ ആൽഗയുടെ ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം നാല് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും പഠിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താണ്, ഇൻകറക്റ്റ് ക്യാരക്ടർ ഓഫ് ബ്രൗൺ ആൽഗ. നമുക്ക് ആൽഗകൾ മൂന്നാണുള്ളത്. അപ്പോൾ ആദ്യം അതിൻ്റെ ക്ലാസ് പറയുക, അത് കഴിഞ്ഞിട്ട് കോമൺ നെയിം പറയുക, അത് കഴിഞ്ഞിട്ട് കളറ് പറയുക, അത് കഴിഞ്ഞിട്ട് ഹാബിറ്റേറ്റ് പറയുക, അത് കഴിഞ്ഞിട്ട് സെൽവാള് പറയുക, അത് കഴിഞ്ഞിട്ട് അയാളുടെ ഫോട്ടോസിൻ പിഗ്മെൻസിനെ കുറിച്ച് പറയുക, അത് കഴിഞ്ഞിട്ട് അയാളുടെ ക്യാരക്ടർ പിഗ്മെൻസിനെ കുറിച്ച് പറയുക, അത് കഴിഞ്ഞിട്ട് അയാളുടെ സ്റ്റോറേജ് ഫുഡിനെ കുറിച്ച് പറയുക, അത് കഴിഞ്ഞിട്ട് ഫ്ലജെല്ല നമ്പർ ആൻഡ് പൊസിഷൻ, ഇത്രയുമാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് റീപ്രൊഡക്ഷനും പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഇരിക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ എന്നാണ്. അപ്പോൾ ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. ഇനി കോമൺ നെയിം അറിയാലോ, ഗ്രീൻ ആൽഗേ, ബ്രൗൺ ആൽഗേ, റെഡ് ആൽഗേ. ഇനി ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇയാൾ കൂടുതലും ഫ്രഷ് വാട്ടറാണ്, ഇവ രണ്ടുപേരും കൂടുതലും മെറൈൻ വാട്ടറാണ്. അത് കഴിഞ്ഞിട്ട് അയാളുടെ സെൽവാൾ, ഇവിടെയാണെങ്കിൽ പെക്ടോസ് ഔട്ടറാണ്, സെല്ലോസ് ഇന്നറാണ്. ഇവിടെയാണെങ്കിലോ സെല്ലോസ് ഉണ്ട്, അൾജിനാണ്. ഇവിടെ സെല്ലോസ് ഉണ്ട്, കെരാജീൻ ഉണ്ട്, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോണ കളറാണ്, ഇത് ഗ്രാസ് ഗ്രീൻ എന്ന് പറയും, ഇത് ഒലിവ് ഗ്രീൻ,
to shade of brown ennaana nammal text paranjirikkunnathu idu red thanneyana ivide photosynthetic pigments nu parayunnathu a yum b yum aanu ivide a yum c yum aanu ivide anengil a yum d yum aanu character pigment chlorophyll thanneyana ivide anengil fucoxanthin aanu ivide anengil r phycoerythrin aanu ivide chlorophyll thanneyana അടുത്ത നമുക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെ സ്റ്റോറേജ് ഫുഡിനെ കുറിച്ചാണ്. ഇവിടെ സ്റ്റാർച്ച് ഉണ്ട്, ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്, പൈറനോയിഡ്സ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ലാമിനാരൻ മാനിറ്റോൾ എന്ന് പറയുന്ന സാധനമാണ്, ഇവിടെയാണെങ്കിൽ ഫ്ലോറിഡീൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം. ഇവിടെ ഫ്ലജെല്ല 2 ആണ്, ഈക്വലാണ്, എപ്പിക്കലാണ്. ഇവിടെ സോറി 2 to 8 ആണ്, ഇവിടെ 2 ആണ്, ലാറ്ററലാണ്, അൺഈക്വലാണ്, ലാറ്ററലാണ്, ഇവിടെ ആബ്സെൻ്റ് ആണ്, വാട്ടർകറൻ്റാണ്. ഓക്കെ, പക്ഷേ ഊഗമി കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി എന്താണ് ബ്രൗൺ ആൽഗയുടെ ക്യാരക്ടറാണ്, ഇൻകറക്റ്റ് ക്യാരക്ടർ ഓഫ് ബ്രൗൺ ആൽഗ. ബ്രൗൺ ആൽഗയുടെ ക്യാരക്ടർ അല്ലാത്ത, അപ്പോൾ ഇൻകറക്റ്റ് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വായിക്കും. ക്ലോറോഫിൽ എ ആൻഡ് സി പ്രസൻറ്റ്, ക്ലോറോഫിൽ എ ആൻഡ് സി പ്രസൻറ്റ് തന്നെയാണ്. ദേ റിമെയിൻ അറ്റാച്ച്ഡ് തന്നെയാണ്. ബ്രൗൺ ആൽഗയുടെ താലസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ റൂട്ട് ലൈക്ക് സ്ട്രക്ചറായ ഹോൾഡ് ഫാസ്റ്റ് കാണാം, സ്റ്റെം ലൈക്ക് സ്ട്രക്ചറായുള്ള സ്ട്രൈപ്പ് കാണാം, ലീഫ് ലൈക്ക് സ്ട്രക്ചറായിട്ടുള്ള ഫ്രോണ്ട് കാണാം. അപ്പോൾ ഫോട്ടോസിൻ്റെ സ്ട്രക്ചർ ഓഫ് ബ്രൗൺ ആൽഗയെ ചോദിച്ചാൽ ഫ്രോണ്ട് എന്നാണ്, അതേസമയം ആങ്കറിംഗ് സ്ട്രക്ചർ ചോദിച്ചാൽ ഹോൾഡ് ഫാസ്റ്റ് ആണ്, ഉണ്ട്, അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ അതും സ്റ്റേറ്റ്മെൻറ് ട്രൂ തന്നെയാണ്. പ്രസൻസ് ഓഫ് ഫ്യൂക്കോസാന്തിൻ ആൻഡ് പൈറനോയിഡ്സ് പ്രശ്നമല്ലേ, പ്രസൻസ് ഓഫ് ഫ്യൂക്കോസാന്തിൻ. ഓക്കെ, പൈറനോയിഡ്സ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗ്രീൻ ആൽഗി. പൈറനോയിഡ്സ് ഇസ് ദ ക്യാരക്ടർ ഓഫ് ഗ്രീൻ ആൽഗി. അവിടെ ആ പൈറനോയിഡ്സ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ആ മെജോറിറ്റി ഗ്രീൻ ആൽഗയിലും പൈറനോയിഡ്സ് ഉണ്ട്, പക്ഷേ ആൾ ഗ്രീൻ ആൽഗയെ കണ്ട ഇൻ പൈറനോയിഡ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അത് നോക്കിക്കൊള്ളുക. ആൽജിൻ പ്രസൻറ്റ് ഇൻ ദ സെൽ വാൾ ഓഫ് ദ ബ്രൗൺ ആൽഗി. അപ്പം നോട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈറനോയിഡാണ്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ 6 ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3, പ്രസൻസ് ഓഫ് ഫ്യൂക്കോസാന്തിൻ ആൻഡ് പൈറനോയിഡ്സ്, പൈറനോയിഡ്സ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടുക. ക്വസ്റ്റ്യൻ നമ്പർ 7, സൈഗോട്ടിക് മിയോസിസ് ടേക്സ് പ്ലേസ് ഇൻ. സൈഗോട്ടിക് മിയോസിസ്, ശരി, ഇവിടെ പറഞ്ഞിരിക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്താൽ നമുക്കറിയാം അതൊരു ബൈപാരന്റ് ആയിരിക്കും, അവിടെ ഗമേറ്റിൻ്റെ ഫോർമേഷൻ നടക്കണം. അപ്പോൾ നമുക്ക് മെയിൽ ഗമേറ്റ് വരണം, ഫീമെയിൽ ഗമേറ്റ് വരണം, ആ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യണം. അതിനെ നമ്മൾ സിംഗമി എന്ന് പറയും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സൈഗോട്ടാണ്. സൈഗോട്ട് ഇസ് എ ഡിപ്ലോയിഡ് ആണ്, നമുക്കറിയാം അത് യൂണിസെല്ലുലാറുമാണ്. ഈ സൈഗോട്ട്, ഇനിയാണ് ക്വസ്റ്റ്യൻ, ഈ സൈഗോട്ടിന് മൈറ്റോസിസ് സംഭവിക്കാം, മിയോസിസും സംഭവിക്കാം. മൈറ്റോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്ലോയിഡി മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് എംബ്രിയോ ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. ആ എംബ്രിയോ 2N ആയിരിക്കും, ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഓർഗാനിസമാകും, ആ ഓർഗാനിസം 2N ആയിരിക്കും. നമ്മൾ മിക്കവാറും ഡിപ്ലോണിക് ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറയും. അതേസമയം ഇവിടെ സൈഗോട്ടിന് മിയോസ് ആണ് സംഭവിക്കുന്നതിൽ സ്പോർ ആയിരിക്കും ഉണ്ടാവുക. ആ സ്പോർ എന്ന് പറയുന്ന ഹാപ്ലോയിഡാണ്, അത് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്ന ഓർഗാനിസവും ഹാപ്ലോയിഡ്, ഇവനെ നമ്മൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നു എന്ന് പറയും. ഇത് കാണിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ, ഒന്ന് ആൽഗയും രണ്ടാമതാണ് ഫഞ്ചിയും. ആൽഗയിൽ ശ്രദ്ധിക്കുക, മെജോറിറ്റി ആൽഗകളും ഹാപ്ലോണ്ടിക്കാണ്. ഹാപ്ലോഡിപ്ലോണ്ടിക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഡിപ്ലോണ്ടിക്ക് കാണിക്കുന്ന ആൽഗകളും ഉണ്ട്, അത് നമുക്ക് പിന്നെ പിറകെ പറയാം. അപ്പോൾ ആൽഗയും ഫഞ്ചയുമാണ് സൈഗോട്ടിക് മിയോസിസ് എന്ന് പറയുന്ന ക്യാരക്ടർ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ആൽഗയോ ഫഞ്ചയോ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കലാണ് ആദ്യത്തെ പണി. നോക്കാം, ആൽഗയാണെങ്കിൽ ശ്രദ്ധിച്ചോളുക, അതിൽ ഹാപ്ലോഡിപ്ലോണ്ടിക് ആയിട്ടുള്ള പോളിസൈഫോണിയ, എക്ട്രോകാർപ്പസ്, കെൽപ്സ്, അതേ കണക്ക് തന്നെ പിന്നെ ഡിപ്ലോണ്ടിക് ആയിട്ടുള്ള ഫ്യൂക്കസ്, അതിനെയൊക്കെ മാറ്റിപ്പെടണം. ഇവിടെ നമുക്ക് നോക്കാം, സൈഗോട്ടി മിയോസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസ് ഇസ് ആൽഗെ. ആൽഗയിൽ എന്ത് തന്നെ കാണിക്കും, സൈഗോട്ടി മിയോസ് നടക്കാം. സെക്കൻഡ് വൺ റിക്സിയ, റിക്സിയ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റയാണ്. ഡ്രയോപ്റ്ററിസ് എന്ന് പറയുന്നത് ഫേണാണ് അല്ലെങ്കിൽ ടെറിഡോഫൈറ്റയാണ്. സിഡ്രസ് എന്ന് പറയുന്നത് ജിംനോസ്പേമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ക്ലാമിഡോമോണാസ്, കാരണം ക്ലാമിഡോമോണാസ് ആൽഗി. ആൽഗയും ഫഞ്ചിയുമാണ് എന്ത് കാണിക്കുക, സൈഗോട്ടിക് മിയോസ് കാണിക്കുക, ശരിയല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി ഇമേജ്ഡ്. നോട്ട് കറക്റ്റ്ലി ഇമേജ്ഡ്, അപ്പോൾ നോട്ട് അണ്ടർലൈൻ. ക്ലാമിഡോമോണാസ് ഇസ് എ യൂണിസെല്ലാർ ഫ്ലജെല്ലേറ്റഡ്. ഇവിടെ നമുക്കറിയാം ആൽഗയുടെ താലസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം, ആൽഗൽ താലസ്. ആൽഗയുടെ താലസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, ഒന്ന് യൂണിസെല്ലുലാർ, രണ്ട് മൾട്ടി സെല്ലുലാർ, മൂന്ന് കൊളോണിയൽ. യൂണിസെല്ലാറിനെ തന്നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഫ്ലജെല്ലേറ്റഡ് ഓർ മോട്ടൈൽ, നോൺ ഫ്ലജെല്ലേറ്റഡ് ഓർ നോൺ മോട്ടൈൽ. മൾട്ടിസെല്ലാറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഫിലമെൻ്റസ് എന്നും അതേപോലെ തന്നെ ഫ്ലാറ്റ് ലീഫ് ലൈക്ക് അല്ലെങ്കിൽ മാസീവ് എന്നുമാണ്. കൊളോണിയൽ ക്ലാസിഫിക്കേഷൻ ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് എക്സാമ്പിൾസ് എഴുതി പോകാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ് വോൾവോക്സും പുതിയതായിട്ടുള്ള യുഡോറിനെയുമാണ്. അതേസമയം ഇവിടെ യൂണിസെല്ലുലാർ ഫ്ലജെല്ലേറ്റഡ് ചോദിച്ചാൽ ക്ലാമിഡോമോണാസ്, ഇവിടെ നമുക്ക് വേണ്ട ക്ലോറല്ല, ഇവിടെ നമുക്കുള്ളത് സ്പൈറോഗൈറയാണ്. നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ മാസ് ഫിലമെൻ്റ് നമുക്ക് പറയാം ലാമിനേറിയ.
ഇതാണ് നമ്മുടെ എക്സാമ്പിൾസ്. ഇനി നമുക്ക് നോക്കാം ക്ലാമിഡോമോണസ് യൂണിസെല്ലുലാർ ഫ്ലജെല്ലേറ്റഡ്. ക്ലാമിഡോമോണസ് യൂണിസെല്ലുലാർ ഫ്ലജെല്ലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ തന്നെയാണ്, അല്ലെങ്കിൽ മേച്ച് എഴുതിയിരിക്കുന്ന കറക്റ്റ് തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ ലാമിനേറിയ ഫ്ലാറ്റൻ്റെ ലീഫ് ലൈക്ക്. ലാമിനേറിയ എന്ന് പറയുന്നത് ഫ്ലാറ്റൻ്റെ ലീഫ് ലൈക്ക് അല്ലെങ്കിൽ മാസീവ് തന്നെയാണ്, കറക്റ്റ് മാച്ചിങ് തന്നെയാണ്. അടുത്ത ക്ലോറല്ല മൾട്ടി സെല്ലുലാർ നോൺ ഫ്ലജെല്ലേറ്റഡ്. നോൺ ഫ്ലജെല്ലേറ്റഡ് തന്നെയാണ്, പക്ഷേ മൾട്ടി സെല്ലുലാർ അല്ല, യൂണിസെല്ലുലാർ ആണ്, അപ്പോൾ അത് നോട്ടാണ്. സ്പൈറോഗൈറ മൾട്ടി സെല്ലുലാർ ഫിലമെൻ്റ് സ്ട്രക്ചർ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ 8 ആൻസർ എന്നത് തേർഡ് ഓപ്ഷൻ, ക്ലോറല്ല മൾട്ടി സെല്ലുലാർ നോൺ ഫ്ലജെല്ലേറ്റഡ് ഇസ് എ ട്രൂ മാച്ച് അല്ല, കാരണം ക്ലോറല്ല ഇസ് എ യൂണിസെല്ലുലാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. പ്ലാന്റ്സ് ഫോമിങ് സ്പോർ ബട്ട് ലാക്കിംഗ് വാസ്കുലാർ ടിഷ്യൂ ആൻഡ് സീഡ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പ്ലാന്റ് ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അഞ്ചായിട്ടാണ്. ആൽഗയുണ്ട്, ബ്രയോഫൈറ്റ ഉണ്ട്, ടെറഡോഫൈറ്റ ഉണ്ട്, ജിംനോസ്പേം ഉണ്ട്, ആഞ്ചിയോസ്പേം ഉണ്ട്. ഇവർക്ക് മൂന്ന് പേർക്ക് വാസ്കുലാർ ടിഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പോകാം, ഇവർ രണ്ട് പേര് സീഡുണ്ട്, ശരിയല്ലേ. അതേ സ്ഥലത്ത് ഇവരെ മൂന്ന് പേരെ നമ്മളെടുത്താലോ, ഇവിടെ നമുക്ക് വാസ്കുലാർ ടിഷ്യൂ കാണാം. അതേസമയം ഇവരെ നാല് പേരെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പോർ കാണാം. ആ സ്പോറിൽ തന്നെ ഇതാണെങ്കിൽ ഹോമോസ്പോറിയാണ്, ഇത് ബോത്ത് ഹോമോസ്പോറി ആൻഡ് ഹെറ്ററോസ്പോറിയാണ്, ഇത് ഹെറ്ററോസ്പോറിയാണ്, ഇത് ഹെറ്ററോസ്പോറിയാണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു ചാർട്ട് വരിക. ഇനി നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, പ്ലാന്റ്സ് ഫോമിങ് സ്പോർ, സ്പോർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പോർ ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ ആവാം, ടെറഡോഫൈറ്റ ആവാം, ജിംനോസ്പേം ആവാം, ആഞ്ചിയോസ്പേം ആവാം. അപ്പോൾ അതുവരെ ഓക്കെ. ബട്ട് ലാക്കിംഗ് വാസ്കുലാർ ടിഷ്യൂ ആൻഡ് സീഡ്. പക്ഷേ എന്ത് പാടില്ല, വാസ്കുലാർ ടിഷ്യൂ പാടില്ല. വാസ്കുലാർ ടിഷ്യൂ ഉള്ളത് ടെറഡോഫൈറ്റയും ജിംനോസ്പേമോ ആഞ്ചിയോസ്പേം. വാസ്കുലാർ ടിഷ്യൂ ഇല്ലാത്തതും സ്പോർ ഉള്ളതുമായിട്ടുള്ള ഒരാളുടെ പേര് ചോദിച്ചാൽ ബ്രയോഫൈറ്റ. ക്ലിയർ ആണല്ലോ, സീഡും ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ബ്രയോഫൈറ്റയാണ്. ഡയറക്റ്റ് ആയിട്ട് ബ്രയോഫൈറ്റയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രയോഫൈറ്റയുടെ ക്ലാസിഫിക്കണം. ബ്രയോഫൈറ്റയെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ലിവർവേർഡ്സ് ഓർ ഹെപ്പറ്റസിയെ, ഹോൺവേർഡ്സ് ഓർ ആന്തോസറേസിയെ, മോസ് ഓർ മൂസി. ഇവിടെ നമുക്ക് പഠിക്കാൻ റിക്സിയ, മാർക്കാൻഷ്യ എന്ന് പറയുന്ന രണ്ട് എക്സാമ്പിൾസ് ആണുള്ളത്. ഇവിടെ നമുക്ക് ഹോൺവേഴ്സിൽ പഠിക്കാനുള്ളത് ആന്തോസറസ് ആണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് സ്പാഗ്നം പഠിക്കാനുണ്ട്, ഫ്യുണേറിയ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ പിന്നെ ഉള്ളത് പോളിട്രൈക്കമാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. മോസസ്, മോസസ് ബിലോങ്സ് ടു ബ്രയോഫൈറ്റ. ഓക്കെ, സെക്കൻഡ് വൺ അടിയാന്തം, അടിയാന്തം എന്ന് പറഞ്ഞാൽ ടെറഡോഫൈറ്റയാണ്. സോസ്ട്ര എന്ന് പറയുന്നത് ആഞ്ചിയോസ്പേമാണ്. സൈക്കസ് എന്ന് പറയുന്നത് ജിംനോസ്പേമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ബ്രയോഫൈറ്റ വരണം. ബ്രയോഫൈറ്റയിൽ ഒരാൾ മാത്രമേ ഇതിനകത്തുള്ളൂ, ആള് ആദ്യത്തെ മോസസ്. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ, മോസസ്. ക്ലിയർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ 10. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബ്രയോഫൈറ്റ, ഒരു സെക്കൻഡ്, നമുക്കിവിടെ ആൽഗയുണ്ട്, ബ്രയോഫൈറ്റയുണ്ട്, ടെറഡോഫൈറ്റയുണ്ട്, ജിംനോസ്പേം ഉണ്ട്, ആഞ്ചിയോസ്പേം ഉണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ടത് ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡിയെ കുറിച്ച് പറയണം. മെയിൻ പ്ലാന്റ് ബോഡി, ഇത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, ഇത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, ഇവിടെ മുതൽ സ്പോറോഫൈറ്റ് ആണ്, സ്പോറോഫൈറ്റ് ആണ്, സ്പോറോഫൈറ്റ് ആണ്. രണ്ടാമത് നമ്മൾ പറയേണ്ടത് ലൈഫ് സൈക്കിളാണ്. നമ്മൾ പറഞ്ഞാൽ ഇത് ഹാപ്ലോണ്ടി കാണിക്കും, ഹാപ്ലോ ഡിപ്ലോണ്ടി കാണിക്കും, ഡിപ്ലോണ്ടി കാണിക്കും. പക്ഷേ മെജോറിറ്റി ആൾക്കുകൾ ഹാപ്ലോണ്ടിക്കാണ്. അപ്പോൾ ആൾക്കേക്ക് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ തന്നെ പറയും. പക്ഷേ ഹാപ്ലോ ഡിപ്ലോണ്ടി കാണിക്കുന്നത് ഡിപ്ലോണ്ടിക്ക്. അതേസമയം ബ്രയോഫൈറ്റ് ആണെങ്കിൽ ഹാപ്ലോ ഡിപ്ലോണ്ടിക്ക് കാണിക്കും, ടെറഡോഫൈറ്റയും ഹാപ്ലോ ഡിപ്ലോണ്ടിക്ക് കാണിക്കും. ഇയാൾ ഡിപ്ലോണ്ടിക്കാണ്, ഇയാൾ ഡിപ്ലോണ്ടിക്കാണ്. അപ്പോൾ ലൈഫ് സൈക്കിൾ പറയാനും നമ്മളെ കൊണ്ട് പറ്റണം. ഇനി നമുക്ക് വേണ്ടത് ഇവരുടെ റിലേഷനാണ്, ഗ്യാമിറ്റോഫൈറ്റും സ്പോറോഫൈറ്റും തമ്മിലുള്ള റിലേഷൻ. അതിൽ നമ്മൾ ആൽഗകളെ ഉൾപ്പെടുത്തേണ്ട. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നു, ഇയാൾക്ക് ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ട്, സ്പോറോഫൈറ്റ് ഉണ്ട്, ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ട്, സ്പോറോഫൈറ്റ് ഉണ്ട്, ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ട്, സ്പോറോഫൈറ്റ് ഉണ്ട്, ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ട്, സ്പോറോഫൈറ്റ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ മെയിൻ പ്ലാന്റ് ബോഡി പറയാനറിയാം, ലൈഫ് സൈക്കിൾ പറയാനറിയാം. ഇനി നമ്മൾ പറയുന്ന ലൈഫ് സൈക്കിൾ ഗ്യാമിറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ലിവിങ് എന്നർത്ഥം. അതായത് ഫോട്ടോസിന്തറ്റിക്, അതായത് ഓട്ടോട്രോപ്സ്, അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാം, ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡൻറ്റ് ഓൺ ഗ്യാമിറ്റോഫൈറ്റ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. സോ ഇറ്റ്സ് എ പാരസൈറ്റിക് നേച്ചർ എന്നൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇവിടെ ഗ്യാമിറ്റോഫൈറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പോറോഫൈറ്റും ഇൻഡിപെൻഡൻറ്റ്, ബോത്ത് ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് ടെറഡോഫൈറ്റാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഗ്യാമിറ്റോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, ഗ്യാമിറ്റോഫൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെയും ഗ്യാമിറ്റോഫൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും മെയിൻ പ്ലാന്റ് ബോഡി പറയാനറിയാം, ലൈഫ് സൈക്കിൾ പറയാനറിയാം, റിലേഷനും പറയാനറിയാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം.
In bryophyta, gametophytes independent but sporophytes dependent. ശരി തന്നെയാണ്. In rhodophyta, both gametophyte and sporophytes independent. ശരി തന്നെയാണ്. In gymnosperm and angiosperm, gametophyte is dependent on sporophyte. ശരി തന്നെയാണ്. Gametophyte is dependent on sporophyte. അടുത്ത question, homospory and heterospory present in some bryophyta. തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബ്രയോഫൈറ്റ, ടെറഡോഫൈറ്റ, ജിംനോസ്പോം, ആഞ്ചോസ്പോം. ഇയാൾ ഹോമോസ്പോറിയാണ്. ഇവിടെ ടെറഡോഫൈറ്റയാണ് ഹോമോസ്പോറി ആൻഡ് ഹെറ്ററോസ്പോറി. മെജോറിറ്റി ടെറഡോഫൈറ്റുകൾ ഹോമോസ്പോറിയാണ്, പക്ഷേ റയറായിട്ട് ഹെറ്ററോസ്പോറിയുടെ സാൽവിനിയ സെലാജിനിൽ അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഹെറ്ററോസ്പോറിയാണ്, ഇയാളും ഹെറ്ററോസ്പോറി. അപ്പോൾ ഹോമോസ്പോറി ഹെറ്ററോസ്പോറി കാണിക്കുന്ന പ്ലാന്റ് ഗ്രൂപ്പ് ചോദിച്ചാൽ നമുക്ക് ആൻസർ തന്നെ ക്ലിയർ ആയിട്ട് അറിയാം. അത് ആര് തന്നെയാണ്? ടെറഡോഫൈറ്റ തന്നെയാണ്. അതിൽ ഹെറ്ററോസ്പോറസ് ടെറഡോഫൈറ്റ് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രീകഴ്സർ ഓഫ് എ സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫാൻഡ്രോഗമെ അല്ലെങ്കിൽ സ്പെർമാറ്റോഫൈറ്റ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഹോമോസ്പോറി ഹെറ്ററോസ്പോറി പ്രസന്റ് ഇൻ സം ബ്രയോഫൈറ്റ അല്ല വരേണ്ടത്, സം ടെറഡോഫൈറ്റ. സോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ, ഹോമോസ്പോറി ആൻഡ് ഹെറ്ററോസ്പോറി പ്രസന്റ് ഇൻ സം ബ്രയോഫൈറ്റ. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. ക്വസ്റ്റ് നമ്പർ 11. കോമൺ ക്യാരക്ടറിസ്റ്റിക് ബിറ്റ്വീൻ ബ്രയോഫൈറ്റ ആൻഡ് ടെറഡോഫൈറ്റ. ബ്രയോഫൈറ്റയും ടെറഡോഫൈറ്റ നമ്മളെ കോമൺ ക്യാരക്ടറാണ് ചോദിക്കുന്നത്. വാസ്കുലറൈസേഷൻ, വാസ്കുലറൈസേഷൻ മീൻസ് വാസ്കുലർ ടിഷ്യൂ, ആരുടെ മാത്രം ക്യാരക്ടറാണ്? ട്രക്കിയോഫൈറ്റ എന്ന് പറയുന്ന ആൾക്കാരാണ്. അത് ടെറഡോഫൈറ്റ, ജിംനോസ്പം, ആഞ്ചിയോസ്പം. അപ്പോൾ അതിനകത്ത് നമുക്ക് ആരെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല? ബ്രയോഫൈറ്റയെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടുപേരുടെയും ക്യാരക്ടർ അല്ല, അതുകൊണ്ട് അത് ആൻസറല്ല. സെക്കൻഡ്, വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. ശരി തന്നെയാണ്. ബ്രയോഫൈറ്റ എടുത്താലും ടെറഡോഫൈറ്റ എടുത്താലും മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് മോട്ടൈലാണ്, ഫ്ലജല്ലേറ്റഡ് ആണ്. ബ്രയോഫൈറ്റയുടെ മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് ബൈ ഫ്ലജല്ലേറ്റഡ് ആണ്. അതേസമയം ടെറഡോഫൈറ്റയുടെ മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് ബൈ ഓർ മൾട്ടി ഫ്ലജല്ലേറ്റഡ് ആണ്, റിലീസ്ഡ് ഇൻ ടു വാട്ടർ. അതേസമയം ഫീമെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് അർഗീകോണിയത്തിനകത്ത് തന്നെ ഇരിക്കുന്ന മെയിൽ ഗമീറ്റ് വാട്ടർ വഴി വന്നിട്ടാണ് സിംഗമി കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് ദേ ബോത്ത് ആർ മീൻസ് ബ്രയോഫൈറ്റ ആൻഡ് ടെറഡോഫൈറ്റ നീഡ് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫോർ ദെയർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ദ മീൻസ് ട്രാൻസ്പോർട്ട് ഓഫ് മെയിൽ ഗമീറ്റ്. സോ ആൻസർ ഈസ് കറക്റ്റ്, വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. അടുത്ത് നിങ്ങൾ പറഞ്ഞു നോക്കാം. പ്രോട്ടോണിമ ആൻഡ് ലീഫി സ്റ്റേജ് ടെറഡോഫൈറ്റയുടെ മാത്രം ക്യാരക്ടറാണ്. പ്രോട്ടോണിമ സോറി ബ്രയോഫൈറ്റയിൽ തന്നെ മോസസിൻ്റെ മാത്രം ക്യാരക്ടറാണ് പ്രോട്ടോണിമ ആൻഡ് ലീഫി സ്റ്റേജ് ടെറഡോഫൈറ്റയുടെ ക്യാരക്ടർ അല്ല. അടുത്ത പ്രോത്താലസ് നേച്ചർ, പ്രോത്താലസ് നേച്ചർ ആരുടെ മാത്രം ക്യാരക്ടറാണ്? ടെറഡോഫൈറ്റയുടെ എന്തിൻ്റെ ഗ്യാമറ്റോഫൈറ്റിൻ്റെ വേറൊരു പേരായിട്ടാണ് നമ്മൾ പ്രോത്താലസ് പറയുക. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ 11 ആൻസർ എന്ന സെക്കൻഡ് ഓപ്ഷൻ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ദ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് യു ബാക്ടീരിയയിൽ വരുന്നതാണ്. യു ബാക്ടീരിയ ബിലോങ്സ് ടു കിങ്ഡം മൊണീറയാണ്. മൊണീറ എന്ന് പറയുന്ന പ്രോക്കിയാരൂട്സ് ആണ്. പ്രോക്കിയാരൂട്സിൻ്റെ ഫോട്ടോസിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേര് ക്രൊമാറ്റോഫോർ എന്നാണ്. രണ്ട് മെംബ്രെയിൻ ഫോൾഡിങ്സ് ആണ് കാണപ്പെടുക. ഒന്ന് മീസോസോമും രണ്ട് ക്രൊമാറ്റോഫോർ. മീസോമിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം, സെൽ വാൾ ഫോർമേഷൻ പറയുന്നുണ്ട്, ഡി എൻ എ റെപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ട്, റെസ്പിറേഷൻ പറയുന്നുണ്ട്, സെക്രീഷൻ പറയുന്നുണ്ട്, കുറേ കാര്യം, അല്ലെങ്കിൽ സെൽ ഗ്രോത്ത് ഒക്കെ പറയുന്നുണ്ട്. അതേസമയം ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്രോക്യാരൂട്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് ക്രൊമാറ്റോഫോർ. ക്രൊമാറ്റോഫോർ ഇസ് ദ പ്ലാസ്റ്റിഡ് കണ്ടെയ്ൻ അല്ലെങ്കിൽ പിഗ്മെൻറ്റ് കണ്ടെയ്ൻ വിച്ച് ഹെൽപ്സ് ടു ഫോട്ടോസിന്തസിസ്. അല്ല, പ്രോക്യാരൂട്സിലെ ക്രൊമാറ്റോഫോർ എന്ന് പറയുന്നത് യൂക്യാരൂട്സിലെ ക്ലോറോപ്ലാസ്റ്റിന് ഈക്വലായിട്ട് നമ്മൾ പറയാറുണ്ട്. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ, ക്രൊമാറ്റോഫോർ. പ്രോക്യാരൂട്സ് എന്ന് എടുത്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 13. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ജിംനോസ്പേം ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ജിംനോസ്പേമിൻ്റെ ക്യാരക്ടറാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ എത്ര എണ്ണം കറക്റ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. ഇൻ ജിംനോസ്പേം സൈക്കസ് ഈസ് എ മൊണീഷ്യസ് ആൻഡ് പൈനസ് ഈസ് എ ഡൈഷ്യസ്. എന്താണ് മൊണീഷ്യസ്, എന്താണ് ഡൈഷ്യസ്? മൊണീഷ്യസ് മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻ സെയിം പ്ലാന്റ്. ഡിഫറെൻറ്റ് പ്ലാന്റ്സിനാണെങ്കിൽ നമ്മളതിനെ ഡയീഷ്യസ് എന്നും പറയും. എപ്പോഴും ഡയീഷ്യസ് എന്നൊക്കെ പറയുന്നത് മൊണീഷ്യസ് എന്നൊക്കെ പറയുന്നത് ഔട്ട്ബ്രീഡിങ് ഡിവൈസുകളാണ്. കാരണം ജനറ്റിക് വേരിയേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസ്. ഇതൊക്കെ ഔട്ട്ബ്രീഡിങ് ഡിവൈസാണ് മൊണീഷ്യസ് ഡയീഷ്യസ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിളാണ് സൈക്കസ് ഈസ് മൊണീഷ്യസ്. തെറ്റാണ്, സൈക്കസ് ഈസ് എ ഡയീഷ്യസ് ബട്ട് പൈനസ് ഈസ് എ മൊണീഷ്യസ്. അതും ഫസ്റ്റ് ഓപ്ഷൻ തെറ്റ് തന്നെയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. മൈക്കോറൈസ പ്രസൻറ്റ് ഇൻ സൈക്കസ് ആൻഡ് കോർണർ റൂട്ട് പ്രസൻറ്റ് ഇൻ പൈനസ്. എന്താണ് മൈക്കോറൈസ? ഫഞ്ചയും ഹയർ റൂട്ട്സിൻ്റെ
അല്ല ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ നമ്മൾ പറയുന്ന പേരാണ് മൈക്കോറൈസ. അവിടെ ഫഞ്ചയുടെ റോള് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ഇൻക്രീസ് ദ അബ്സോർപ്റ്റീവ് സർഫസ് ഏരിയ. പക്ഷേ അവിടെ നമുക്ക് എക്സാമ്പിൾ പൈനസ് ആണ് പഠിക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ട്, ആ പൈനസ് ഡസ് നോട്ട് ജെർമിനേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് വിതൗട്ട് ദ പ്രസൻസ് ഓഫ് മൈക്കോറൈസ. അതേസമയം കോറലോഡ് റൂട്ടെന്ന് പറഞ്ഞാൽ സയനോബാക്ടീരിയയും ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടും തമ്മിലുള്ള റിലേഷനെ നമ്മൾ പറയുന്ന പേര്, അല്ലെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷനെ നമ്മൾ പറയുന്ന പേര് തന്നെയാണ് കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്ന, അതിന് എക്സാമ്പിളാണ് സൈക്കസ്. ഇവിടെ എക്സാമ്പിൾസ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് മൈക്കോറൈസ പ്രസൻറ്റ് ഇൻ പൈനസ് ആൻഡ് കോറലോയിഡ് റൂട്ട് പ്രസൻറ്റ് ഇൻ സൈക്കസ് എന്നാണ് വരേണ്ടത്. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനും തെറ്റ് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ദ എൻഡോസ്പേം ഈസ് പ്രീ ഫെർട്ടിലൈസ്ഡ് ആൻഡ് ഡിപ്ലോയിഡ്. ജിംനോസ്പേം ആണ്, ജിംനോസ്പേമിൻ്റെ എൻഡോസ്പേം എന്ന് പറയുന്ന പ്രീ ഫെർട്ടിലൈസ്ഡ് ഓക്കെയാണ്, പക്ഷേ ഡിപ്ലോയിഡ് അല്ല, ഹാപ്ലോയിഡ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. എൻഡോസ്പേം ഈസ് എ ഹാപ്ലോയിഡ് നേച്ചർ ആണ്, എവിടെയാണെങ്കിൽ ജിംനോസ്പേം. അതേസമയം ആഞ്ചിയോസ്പേമിലാണെങ്കിൽ ഡിപ്ലോയിഡ് ആണ്, പക്ഷേ അവിടെ പോസ്റ്റ് ഫെർട്ടിലൈസ്ഡ് ആണ്. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ നോക്കാം. ദ ജിംനോസ്പേംസ് ആർ ഹെറ്ററോസ്പോറസ് ആൻഡ് കോമൺലി വിൻഡ് പോളിനേറ്റഡ്. ജിംനോസ്പേം എന്ന് പറയുന്നത് ഹെറ്ററോസ്പോറസ് തന്നെയാണ് കാണിക്കുന്നത്, മെയിൻലി ആ അനിമോഫിലസ് തന്നെയാണ്, വിൻഡ് പോളിനേറ്റഡ് തന്നെയാണ്. അതുകൊണ്ട് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഫിഫ്ത് ഓപ്ഷൻ നോക്കാം. ദ മൾട്ടിസെല്ലാർ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഈസ് റീറ്റെയിൻഡ് വിത്തിൻ ദ മെഗാസ്പൊറാഞ്ചിയം. ഹൺഡ്രഡ്സ് ഓഫ് സെൽസ് ആണ് പ്രസൻസ് എന്ന് പറയുന്നത്, ശരി തന്നെയാണ്. അത് മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് തന്നെയാണ്, ഓവിലിനകത്ത് തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പറയാം അതും ശരി തന്നെയാണ്, അഞ്ചാമത്തെ ഓപ്ഷനും ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഫോറും ഫൈവും ശരിയായിട്ട് വരുന്നൊരു ഓപ്ഷൻ കിട്ടണം. നമുക്ക് നോക്കാം. വൺ ടു ത്രീ ആർ കറക്റ്റ്, റോങ് ആണ്. വൺ ടു ആർ കറക്റ്റ്, റോങ് ആണ്. തേർഡ് ഓപ്ഷൻ നോക്കിയേ. വൺ ടു ത്രീ ആർ റോങ്, ബട്ട് ഫോർ ആൻഡ് ഫൈവ് ആർ കറക്റ്റ്. ആൻസർ തേർഡ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫ്രം ദ റീജിയൻ ഓഫ് മെരിസ്റ്റം സം ഓഫ് ദ എപ്പിഡെർമൽ സെൽ ഫോംസ് റൂട്ട് ഹെയർ. ഇവിടെ റീജിയൻ ഓഫ് അല്ലെങ്കിൽ പാർട്സ് ഓഫ് റൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഇതിനെ നമ്മൾ റൂട്ട് ക്യാപ്പ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ കാലിപ്ര എന്നൊക്കെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നത് മെരിസ്റ്റമാറ്റിക് റീജിയൻ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഇലോങ്ങേഷൻ റീജിയൻ, അത് കഴിഞ്ഞിട്ട് വരുന്നത് മെച്ചുറേഷൻ റീജിയൻ. ഈ മെച്ചുറേഷൻ റീജിയൻസിലാണ് നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റുന്നത്, റൂട്ട് ഹെയർ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ സെക്കൻഡറി റൂട്ടും കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലാറ്ററൽ റൂട്ട്. ഇത് രണ്ടും ആരുടെ ക്യാരക്ടറാണ്, മെച്ചുറേഷൻ റീജിയൻ്റെ ക്യാരക്ടറാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റ് തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. നിമാറ്റോഫോർസ് ആർ പ്രസൻറ്റ് ഇൻ റൈസോഫോറ. സെക്കൻഡ് ഓപ്ഷൻ ശരിയാണ്, നിമാറ്റോഫോർ എന്ന് പറയുന്നത് റൈസോഫോറയുടെ ക്യാരക്ടർ തന്നെയാണ്, പഠിച്ചിട്ടുണ്ട്. എന്താണ് നിമാറ്റോഫോർ എന്നൊക്കെ പറഞ്ഞാൽ റെസ്പിറേറ്ററി റൂട്ട്, അതിൽ കാണപ്പെടുന്ന മൈനോട്ട് ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് നിമാറ്റോത്തോടെന്നാണ് കാണിക്കുന്നത്. നെഗറ്റീവ്ലി ജിയോട്രോപിസമാണ് ആൻഡ് ഗ്രോ എബവ് ദ സോയിൽ സർഫസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് നിങ്ങൾക്കറിയാം. അടുത്ത അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ്. അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ് ആർ സീൻ ഇൻ ദ ബനിയൻ ട്രീ തന്നെയാണ് അതിന് പറയുന്ന പ്രോപ്പർ റൂട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ത്രീയും ശരി തന്നെയാണ്. മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ. മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ ഹാവ് പ്രോപ്പർ റൂട്ട്. തെറ്റാണ്, മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ ഹാവ് സ്റ്റിൽറ്റ് റൂട്ടാണ് വരേണ്ടത്. അപ്പോൾ തെറ്റാണ്. അപ്പോൾ തേർഡ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, വണ്ണും ഫോറും റോങ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ടു ആൻഡ് ത്രീ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ടു ആൻഡ് ത്രീ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ. സോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ, ടു ആൻഡ് ത്രീ. ടു ത്രീയും കറക്റ്റ് ആണ്. സ്റ്റഡി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ബഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ആക്സിൽ ഓഫ് ദ ലീഫ്ലെറ്റ്സ് ഓഫ് ദ കോമ്പൗണ്ട് ലീഫ്. ഒരിക്കലും ലീഫ്ലെറ്റ്സിൻ്റെ ആക്സിലിൽ ആര് വരാറില്ല, ബഡ് വരാറില്ല. ബഡ് വരുന്നത് എപ്പോഴും എവിടെയായിരിക്കും, ലീഫിൻ്റെ ആക്സിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ റോങ്. സെക്കൻഡ്, പൾവിനസ് ലീഫ് ബേസ്. പൾവിനസ് ലീഫ് ബേസ് അറിയാമല്ലോ, സോളൻ. ആ പൾവിനസ് ലീഫ് ബേസ് പ്രസൻറ്റ് ഇൻ സം ലെഗുമിനസ് പ്ലാന്റ്സ്. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ ലീഫ് ബേസ് ആണെങ്കിൽ സോളനായിരിക്കും. അതിനെ നമ്മൾ പറയുന്ന പേര് പൾവിനസ് എന്നാണ്. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇൻ അൾസ്റ്റോണിയ ദ പീറ്റിയോൾസ് എക്സ്പാൻഡ് ബിക്കം ഗ്രീൻ ആൻഡ് സിന്തസൈസ് ഫുഡ്. ഇല്ല, അത് എന്ന് പറയുന്നത് ആരുടെ കാക്ടസിൻ്റെ അല്ലെങ്കിൽ ഒപ്പൺഷയുടെ പേരാണ്. ഒപ്പൺഷയുടെ സ്റ്റെം എന്ന് പറയുന്നത് ഫ്ലഷിയാണ്, ഗ്രീനാണ്, ആ ഫോട്ടോസിന്തറ്റിക്കാണ്. പിന്നെ നമ്മൾ പറയും ആൻഡ് ഹാവ് മെനി നോഡ്സ് ആൻഡ് ഇന്റർ നോഡ്സ്. ശരിയല്ലേ? അപ്പോൾ അത് തേർഡ് ഓപ്ഷൻ റോങ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഫിലോടാക്സിസ് ഇൻ ഗുവ. ഗുവയിൽ ഓപ്പോസിറ്റ് ഫിലോടാക്സി ആണ്, ഇക്സോറ കാണിക്കുന്നുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ടൂവും ഫോറും കറക്റ്റ് ആണ്, ഒന്നും ത്രീയും റോങ് ആണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ടു ആൻഡ് ഫോർ കറക്റ്റ്, ബട്ട് വൺ ആൻഡ് ത്രീ റോങ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.
ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വാ. മാച്ച് ദ ഫോളോയിങ് നോക്കാലോ. കോളം ഫസ്റ്റ്, കോളം ടു. കോളം ഫസ്റ്റ് കോളിയോറൈസ. കോളിയോറൈസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മോണോകോട്ട് സീഡിൻ്റെ എംബ്രിയോ എടുത്താൽ ആ എംബ്രിയോനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എംബ്രിയോൺ കോട്ലിഡനം, എംബ്രിയോൺ ആക്സസ്. എംബ്രിയോൺ ആക്സസിന് രണ്ട് പാർട്ടുകളുണ്ട്, പ്ലിമ്യൂൾ, റാഡിക്കൽ. പ്ലിമ്യൂളിൻ്റെ റീജിയൻ അവിടെ ജസ്റ്റ് കോട്ലിഡൻ ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുകളിലത്തെ പറഞ്ഞു നമ്മളുടെ എപ്പിക്കോട്ടിലെ, ബ്രദർ ഹൈപ്പോകോട്ടിലെ. അങ്ങനെ മോണോകോട്ട് സീഡിൻ്റെ പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്ന കോട്ടിങ്ങിനെ പറയുന്ന പേര് എന്താ വിളിക്കുക? കോളിയോപ്റ്റൈൽ എന്നും റാഡിക്കലിൻ്റെ ഔട്ടർ കവറിങ്ങിനെ പറയുന്ന പേരാണ് കോളിയോറൈസ. അപ്പോൾ കോളിയോറൈസ എന്ന് പറയുന്നത് ആരുമായിട്ട് വരും? നമുക്ക് റാഡിക്കലിൻ്റെ ഔട്ടർ കവറിങ് കൊടുക്കാം. അപ്പോൾ 1B ആയിട്ട് വരുന്നു. 2, 3, 4, 5, 6 നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ, ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യൂ. ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യൂ എന്ന് പറയാൻ ഓസലസ് ആവാം, പെരിസ്പേം ആവാം, അല്ലെങ്കിൽ എൻഡോസ്പേം ആവാം. പെരിസ്പേം എന്ന് പറയുന്നത് പെർസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എൻഡോസ്പേം ഉണ്ടല്ലോ, അപ്പോൾ എൻഡോസ്പേം ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ സി. തേർഡ്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. നമുക്ക് പഠിക്കാനുള്ളത് ആരൊക്കെയാണെന്ന് അറിയാലോ, കാഷ്യുണ്ട്, അതേപോലെ തന്നെ ആപ്പിളുണ്ട്, പിന്നെ സ്ട്രോബെറി ഉണ്ട്. അങ്ങനെ ഒരാൾ ഇതിനകത്ത് ഉണ്ടോന്നുണ്ടല്ലോ, കാഷ്യുണ്ട്. അപ്പോൾ എഫ്. അടുത്ത സീഡോകാർപ്പ്. സീഡോകാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ദാൻ ഓവറി വരണം, ശരിയല്ലേ? അപ്പോൾ നമുക്ക് സോറി ഇവിടെ ഈ വരും, അടുത്ത് നമുക്ക് ഇവിടെ ഏത് വരും? എഫ് വരും, ശരിയല്ലേ? അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്യൂട്ടൽ. സ്ക്യൂട്ടൽ എന്ന് പറഞ്ഞാൽ മോണോകോഡ് സീഡിൻ്റെ സിംഗിൾ മെംബ്രേനിയസ് ആയിട്ടുള്ള കോളിഡനെ പറയുന്ന പേരാണ് എന്ത് പറയുക? അപ്പോൾ 5 എന്ന് പറയുന്ന കോളിഡൻ ഓഫ് ഗ്രാസ്, ഡി വരും. 6 എന്ന് പറയുന്നത് അലിറോൺ. അലിറോൺ ഈസ് എ ട്രിപ്ലോയിഡ് നേച്ചർ വിച്ച് സെപ്പറേറ്റ് ദ എൻഡോസ്പേം ആൻഡ് എംബ്രിയോ ഓഫ് മോണോകോഡ് സീഡ്. അപ്പോൾ ഫസ്റ്റ് ഈ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1B വരണം, 2C വരണം, 3 എന്ന് പറയുന്നത് ഇ വരണം, 4 എന്ന് പറയുന്നത് എഫ് വരണം, 5 എന്ന് പറയുന്നത് ഡി വരണം, 6 എന്ന് പറയുന്നത് എ വരണം. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എൻട്രാൻ്റെ മോളിക്യൂൾ ഓഫ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഹാസ് എ സ്കെലിട്ടൺ ഓഫ്. എൻട്രാൻ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, ആരുടെ വേറൊരു പേരാണ്? സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെയാണ്. സിട്രിക് ആസിഡിലോട്ട് വരുന്നത് ആര്? നമുക്കറിയാം ഇവിടെ വരുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡ്, ഇവിടെ വരുന്നത് സിട്രിക് ആസിഡ്, ഇവിടെ നിന്ന് വരുന്നത് അസറ്റൈൽ കോയൻസൈം എ. അസറ്റൈൽ കോയൻസൈം എ എന്ന് പറഞ്ഞാൽ 2 കാർബൺ കോമ്പൗണ്ട് ആണ്, ഇത് 4 കാർബൺ കോമ്പൗണ്ട് ആണ്, അങ്ങനെ 6 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പോൾ എൻട്രാൻ്റ് മോളിക്കുൾ എന്ന് പറഞ്ഞാൽ അസറ്റൈൽ കോയൻസൈം എ ആണ്. അസറ്റൈൽ കോയൻസൈം എയ്ക്ക് അത് എത്ര കാർബൺ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, 2 കാർബൺ ആറ്റംസ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടുക. വീണ്ടും ഒരു മെസ്സ് ഫോളോയിങ് ആണ് കാണുന്ന. ബ്രാസിക്ക സി, അതുപോലെ തന്നെ ഫേബേസിയെ, സോളിനേസിയെ, ലില്ലിയസിയെ, ഇതെല്ലാം ആൻസർ നിങ്ങൾ പഠിച്ച് തന്നെ എടുക്കണം. അത് ഓപ്ഷൻസ് തന്നെയാണ്, അത് നിങ്ങൾ നോക്കി ടെക്സ്റ്റ് നോക്കി ഇക്കണോമിക് ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ക്ലിയർ ചെയ്തെടുക്കണം. അല്ല നമുക്കിതിൽ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് വരയ്ക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19. മാർക്ക് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ലെയേഴ്സ് ഫൗണ്ട് ഇൻ റൂട്ട് അനാട്ടമി. റൂട്ട് അനാട്ടമിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ട റൂട്ടിൻ്റെ അനാട്ടമി. റൂട്ടാണെങ്കിൽ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ലെയറിനെ റൂട്ട്, അത് മോണോകോട്ട് ആയിക്കോട്ടെ ഡൈക്കോട്ട് ആയിക്കോട്ടെ, നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എപ്പിഡെർമിസ്, സെക്കൻഡ് വൺ കോർട്ടെക്സ്, തേർഡ് വൺ സ്റ്റീൽ. ഇങ്ങനെയല്ലേ വരിക? ഈ കോർട്ടെക്സ് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നത് ഔട്ടർ കോർട്ടെക്സ്, ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തേനെ പറയുന്ന എൻഡോഡെർമിസ്. സ്റ്റീൽ എന്ന് പറയുന്നാൽ ഏറ്റവും പുറമേ വരുന്നത് പെരിസൈക്കിൾ. അത് കഴിഞ്ഞിട്ട് വാസ്കുലാർ ടിഷ്യൂ, അത് കഴിഞ്ഞിട്ട് കൺജക്റ്റീവ് ടിഷ്യൂ, അത് കഴിഞ്ഞിട്ട് പിത്ത. ഇവിടെ റൂട്ടിൻ്റെ എപ്പിഡെർമിസിൻ്റെ വേറൊരു പേരാണ് എപ്പിബ്ലമ എന്ന് പറയാം, അല്ലെങ്കിൽ പിലിഫറസ് ലെയർ എന്നും പറയാം. അപ്പോൾ നമ്മൾ റൂട്ടിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാൽ ഏറ്റവും പുറമേ എപ്പിഡെർമിസ്, അല്ലെങ്കിൽ എപ്പിബ്ലമ, അതിൻ്റെ താഴെ ഔട്ടർ കോർട്ടെക്സ്, അത് കഴിഞ്ഞിട്ട് എൻഡോഡെർമിസ്, അത് കഴിഞ്ഞിട്ട് പെരിസൈക്കിൾ, അത് കഴിഞ്ഞിട്ട് വാസ്കുലാർ ടിഷ്യൂ, അത് കഴിഞ്ഞിട്ട് കൺജക്റ്റീവ് ടിഷ്യൂ, അത് കഴിഞ്ഞിട്ട് പിത്ത്. ഇങ്ങനെയാണ് വരേണ്ടത് നോക്കാം. എപ്പിബ്ലമയുണ്ട്, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്, പിത്തുണ്ട്. കറക്റ്റ് സീക്വൻസ് തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം, എപ്പിബ്ലമ പിത്ത് ഒരിക്കലും വരത്തില്ല. തേർഡ് ഓപ്ഷനും എപ്പിബ്ലമ പിത്ത് വരത്തില്ല. പിത്ത് ഇസ് ദ ഇന്നർ മോസ്റ്റ് പാർട്ടാണ്, അല്ലെങ്കിൽ ലെയറാണ്. എപ്പിബ്ലമ എൻഡോഡെർമിസ് കോർട്ടെക്സ് ഒരിക്കലും വരത്തില്ല. സോ ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ, എപ്പിബ്ലമ കോർട്ടെക്സ് എൻഡോഡെർമിസ് പെരിസൈക്കിൾ പിത്ത്.
ഇതാണ് നേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ എപ്പിബ്ലമ കോർട്ടെക്സ് എൻഡോഡെർമിസ് പെരിസൈക്കിൾ പിത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സെൽസ് ഈസ് ആൻ എപ്പിഡെർമൽ സെൽ? ജോസ സെൽ ഇസ് ആൻ എപ്പിഡെർമൽ സെൽ കണ്ടെയ്നിങ് ക്ലോറോപ്ലാസ്റ്റ്. ഇതിൽ ഏതാണ് എപ്പിഡെർമൽ സെൽസ്? അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ ഇല്ലത്? ഫസ്റ്റ് ഹൈഡത്തോഡ്. ഹൈഡത്തോഡ് എന്ന് പറയുന്നത് മൈനൂട്ട് ഓപ്പണിംഗ് ആണ്, പ്രസന്റ് ഇൻ ദ ലീഫ് ടിപ്പ് വേർ ദ വെയിൻസ് ആർ എൻഡ്സ്. ശരിയല്ലേ? അതിനെ നമ്മൾ പറയുന്ന വേണം ഹൈഡത്തോട്. അതുവഴി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പുറത്തു പോകും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന ഗട്ടേഷൻ എന്നൊക്കെയാണ് തൊട്ട് പറയുന്നത് നമുക്ക് പറയാം. സെക്കൻഡ് വൺ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ മൈനൂട്ട് ഓപ്പണിംഗ് പ്രസന്റ് ഇൻ ദ പ്രൈമറി എപ്പിഡെർമൽ പ്ലാന്റ് ബോഡി, അല്ലെങ്കിൽ നമ്മൾ പറയും ഗ്രീനിഷ് പ്ലാന്റ് ബോഡി സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഗാഡ് സെൽസ്. ഗാഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാഡ് സെൽസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് സീൻ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ സ്റ്റോമ ഈസ് കാൾഡ് ഗാഡ് സെൽസ്. അപ്പോൾ ഗാഡ് സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ ഷെയ്പ്പ് ഉണ്ടാവും. ഗാഡ് സെൽ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ്, ഫസ്റ്റ് വൺ ടൈപ്പ് ഓഫ് എപ്പിഡെർമൽ സെല്ലാണ്, അതിന് ഷെയ്പ്പ് ഉണ്ട്. ഡൈക്കോട്ടിലാണെങ്കിൽ നമ്മളതിനെ ബീൻ സീഡ് ഷെയ്പ്പ് അല്ലെങ്കിൽ കിഡ്നി ഷെയ്പ്പ് എന്ന് പറയും. മോണോകോട്ടാണ് ഡംബിൾ ഷെയ്പ്പ് എന്ന് പറയും. പിന്നെ മൂന്ന് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അത് എപ്പിഡെർമൽ സെൽസുമായിട്ട് കമ്പയർ ചെയ്ത് ലാർജ് ആയിരിക്കും. അതിൻ്റെ സെൽ വാൾ എന്ന് പറയുന്നത് അൺഈവൻ തിക്കൻ്റ് ആണ്. ഔട്ടർ എന്ന് പറയുന്നത് തിന്നാണ്, ഇന്നർ എന്ന് പറയുന്നത് തിക്കാണ്. പിന്നെ അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്, സോ ഗ്രീൻ കളറാണ്. ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്യാഷസ് എക്സ്ചേഞ്ചും ഫോട്ടോസിന്തസും ആണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഒരു ടൈപ്പ് ഓഫ് എപ്പിഡെർമൽ സെല്ലാവണം പ്ലസ് അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റും വരണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഗോഡ് സെൽ. ഗോഡ് സെൽ ഇസ് എ ടൈപ്പ് ഓഫ് എപ്പിഡെർമൽ സെൽസ് ആണ്. അത് ഡൈക്കോഡിലാണെങ്കിൽ ബീൻ സീഡ് ഷെയ്പ്പ് ആയിരിക്കും. മോണോകോളർ ഡംബിൾ ഷെയ്പ്പ്, സൈസ് ലാർജ് ആയിരിക്കും. പിന്നെ സെൽ വാളിൻ്റെ കോമ്പോസ് അല്ലെങ്കിൽ സെൽ വാൾ എന്ന് പറയുന്ന അൺഈവൻ തിക്കൻ്റ് ആണ്. ഔട്ടർ വാളീസ് തിൻ ആൻഡ് ഇന്നർ വാളീസ് തിക്ക് എന്ന് പറയുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്. ഗ്രീൻ കളറാണ്. ഫങ്ഷൻ ഗ്യാഷസ് എക്സ്ചേഞ്ച് ആൻഡ് ഫോട്ടോസിന്തസിസ്. സോ ആൻസർ ഇസ് ഗോഡ് സെൽ. ലെൻറ്റി സെൽ ഇസ് എ നോൺ ഗ്രീൻ പാർട്ടിൽ കാണപ്പെടുന്ന ഔട്ടർ മോസ് അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചറിൽ കാണപ്പെടുന്ന ഓപ്പണിംഗ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻ എ ഡൈക്കോഡ് റൂട്ട് വാസ്കുലാർ ബണ്ടിൽസ് ആൻഡ് കൊളാട്രൽ ആൻഡ് എൻഡാർച്ച്. കൊളാട്രൽ എൻഡാർച്ച് എന്ന് പറയുന്നത് സ്റ്റെമ്മിൻ്റെയും ലീഫിൻ്റെയും ക്യാരക്ടറാണ്, റൂട്ടിൻ്റെ ക്യാരക്ടർ അല്ല. അതുകൊണ്ട് തന്നെ തെറ്റ്. സെക്കൻഡ് ഓപ്ഷൻ എ എന്ന് പറയുന്ന റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എൻഡാർച്ച് ഇസ് ദ സ്റ്റെം ആൻഡ് ലീഫ് ക്യാരക്ടർ. സെക്കൻഡ്, ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് ഇൻ എ മോണോകോഡ് റൂട്ട് ഈസ് എൻഡോഡെർമിസ്. ബി ഓപ്ഷൻ ശരി തന്നെയാണ്. റൂട്ടിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സിന് നമ്മൾ പറയുന്ന പേര് തന്നെയാണ് എൻഡോഡെർമിസ്. തേർഡ് ഓപ്ഷൻ, ഇൻ എ ഡൈക്കോട്ട് സ്റ്റെം വാസ്കുലാർ ബണ്ടിൽസ് ആർ ലിമിറ്റഡ് ആൻഡ് റിംഗ് അറേഞ്ച്മെൻറ്റ്. ഡൈക്കോട്ടിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ലിമിറ്റഡ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. റിംഗ് അറേഞ്ച്മെൻറ്റ്, ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻറ്റും ക്യാരക്ടർ തന്നെയാണ്. സോ സി ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ഡി, ഇൻ എ മോണോകോട്ട് സ്റ്റെം എൻഡോഡെർമിസ് ഹാവ് എ ഗാസ്പേറിയൻ തിക്കനിങ്. ഗാസ്പേറിയൻ തിക്കനിങ് റൂട്ടിൻ്റെ ക്യാരക്ടറാണ്, സ്റ്റെമ്മിൻ്റെ ക്യാരക്ടർ അല്ല. ശരിയല്ലേ? അപ്പോൾ പിന്നെ മോണോകോട്ട് സ്റ്റെം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഓക്കെ, റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത, ബുള്ളിഫോം സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ബോത്ത് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് ലീഫ്. തെറ്റല്ലേ? ബുള്ളിഫോം സെൽസ് ആരുടെ മാത്രം ക്യാരക്ടറാണ്? മോണോകോട്ട് ലീഫിൻ്റെ മാത്രം ക്യാരക്ടർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ബി സി കറക്റ്റ് ആണ്, എയും ഡിയും ഇയും റോങ് ആണ്. അങ്ങനെ ഓപ്ഷൻ കണ്ടുപിടിക്കണം. എ ബി കറക്റ്റ് അല്ല, എ സി കറക്റ്റ് അല്ല, ബി സി കറക്റ്റ്, എ ഡി ഇ ആർ റോങ്. ശരി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ തേർഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ബി ആൻഡ് സി ആർ കറക്റ്റ്, എ ഡി ഇ എന്ന് പറയുന്നത് റോങ് തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. ദ മെരിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് സ്റ്റെം. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം സെക്കൻഡറി ഗ്രോത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്, എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്, അല്ലെങ്കിൽ ഇൻട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തും എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ സ്റ്റീൽ. ഔട്ട്സൈഡ് ദ സ്റ്റീൽ, ഇവിടെ നമ്മൾ പറയും ഇൻസൈഡ് ദ സ്റ്റീൽ. ക്ലിയർ ആണല്ലോ? ഇൻസൈഡ് ദ സ്റ്റീൽ. ഇവിടെ നമ്മൾ പറയും ബൈ ദ ആക്ടിവിറ്റി ഓഫ് വാസ്കുലാർ ക്യാമ്പിയം ഓർ ക്യാമ്പിയൽ റിംഗ്. ബൈ ദ ആക്ടിവിറ്റി ഓഫ് വാസ്കുലാർ ക്യാമ്പിയം ഓർ ക്യാമ്പിയൽ റിംഗ്. ഇവിടെ നമ്മൾ പറയും ബൈ ദ ആക്ടിവിറ്റി ഓഫ് ഫെലോജൻ ഓർ കോർക്ക് ക്യാമ്പിയം. ഫെലോജൻ ഓർ കോർക്ക് ക്യാമ്പിയം. ഇവിടെ നമ്മൾ റിസൾട്ട് പറയും. റിസൾട്ട് ഈസ് ദ സെക്കൻഡറി വാസ്കുലാർ ടിഷ്യു, ദാറ്റ് ഈസ് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം, ദെൻ സെക്കൻഡറി
മെഡുലിയറി റേസ്. ഇത്രയും വേണം ഇവിടെ ഫോം ചെയ്യാം. അതേസമയം ഇവിടുത്തെ റിസൾട്ട് എന്നാ പറയുന്നത് ഫെല്ലം ഓർ കോർക്ക്, ദെൻ ഫെല്ലോഡേം ഓർ സെക്കൻഡറി കോർട്ടെക്സ്, ഇതാണ് റിസൾട്ട്. ഇത്രയുമാണ് നമ്മുടെ മെയിൻ കാര്യം. ഇവിടെ ചോദിച്ചത് എന്താണ്? ദ മെരിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെരിസ്റ്റം, ദാറ്റ് ഇസ് കോൾഡ് ഫെല്ലോജൻ ഓർ കോർക്ക് ക്യാമ്പിയം ഇസ് ദ ആൻസർ. ഇവിടുത്തെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ, ഫെല്ലോജൻ ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ക്വസ്റ്റ് നമ്പർ 23. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ ഗിവൺ. ഓക്കെ, In prokaryotic cell, the nuclear membrane, chloroplast, mitochondria and pili are absent. Chloroplast absent thanneyana. Okay, nuclear membrane absent thanneyana. Mitochondria absent, but pili present aanu. So, A enna parayna wrong statement. Second nokkam, in prokaryotic cell, റൈബോസോംസ് ആർ 70s ടൈപ്പ്, ശരി തന്നെയാണ്. ആൻഡ് ദ മൈറ്റോകോൺഡ്രി ഓഫ് യൂക്യാരിയോട്ടിക് റൈബോസോം ഈസ് ഓഫ് 80s ടൈപ്പ്. തെറ്റ്, ഓർഗനെല്ലാ റൈബോസോം എന്ന് പറയുന്നത് 70s ടൈപ്പാണ്. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനും തെറ്റ് തന്നെയാണ്. പ്രോക്യാരിയോട്സിന് റൈബോസോം 70s തന്നെയാണ്, പക്ഷേ യൂക്യാരിയോട്സിലെ ക്ലോറോപ്ലാസ്റ്റിനകത്തും മൈറ്റോകോൺഡ്രിയയിലും കാണപ്പെടുന്ന റൈബോസോം എന്ന 70s ആണ്. അതെ, ഓർഗനെല്ലാ റൈബോസോംസ് എന്നാണ് നമ്മൾ വിളിക്കുക, അത് 70s ആണ്. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനും തെറ്റ് തന്നെയാണ്. അടുത്ത സി നോക്കാം. ഫ്ലജല ഈസ് പ്രസന്റ് ഇൻ ബോത്ത് പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. ഫ്ലജല പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലും പ്രസന്റ് തന്നെയാണ്, പക്ഷേ സ്ട്രക്ചറും കോമ്പോസിഷനൊക്കെ ഡിഫറൻ്റ് ആണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഡി ഓപ്ഷൻ, മൈക്രോ ബോഡീസ് ആർ മെംബ്രെയിൻ ലെസ് വെസിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ വേരിയസ് എൻസൈംസ് ആൻഡ് പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ. എല്ലാം ശരി തന്നെയാണ്, പക്ഷേ മെംബ്രെയിൻ ലെസ് അല്ല, മെംബ്രെയിൻ ബൗണ്ട് ആണ്. സോ ഡി ഓപ്ഷൻ തെറ്റാണ്. അടുത്ത, ഫോസ്ഫോലിപിഡ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഹാവ് വൺ പോളാർ ഹെഡ് ആൻഡ് ടു നോൺ പോളാർ ടെയിൽ. ശരി തന്നെയാണ്, ഒരു ഹെഡ്, രണ്ട് ടെയിൽ. ഇത് പോളാറ്, ഇത് നോൺ പോളാറ്, ഇത് ഹൈഡ്രോഫിലിക്, ഇത് ഹൈഡ്രോഫോബിക്, ഇത് സ്ഫെറിക്കല്, ഇത് ലോങ് നാരോ. അപ്പോൾ ഡി അല്ലെങ്കിൽ ഇ ഓപ്ഷൻ, എ ബി സി ഡി ഇ ഓപ്ഷൻ എന്ന് പറയുന്ന ട്രൂ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ സിയും ഇയും ട്രൂ വരണം, എയും ബിയും ഡിയും റോങ് വരണം. എ ബി ഇ വേണ്ട. അടുത്ത, എ ബി ഡി ആർ ട്രൂ, തെറ്റ്. അടുത്ത, എ ബി ഡി ആർ ഫാൾസ് ബട്ട് സി ആൻഡ് ഇ ആർ ട്രൂ. ഓപ്ഷൻ 3 ആൻസർ, ഓപ്ഷൻ 3. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 24. പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ ബോത്ത് ഹാവ്. പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ ബോത്ത് ഹാവ് നോക്കാം. സെൽ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ്, രണ്ടുപേരിലും സെൽ മെംബ്രെയിനും ഉണ്ട്, ന്യൂക്ലിയോലസും ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ട്രൂ തന്നെയാണ്, കറക്റ്റ് ആൻസർ തന്നെയാണ്. സെൽ മെംബ്രെയിൻ ആൻഡ് മീസോസോം. സെൽ മെംബ്രെയിൻ ഓക്കെ, മീസോസോം ഇസ് എ പ്രോക്യാരിയോട്ടിക് ക്യാരക്ടർ, അപ്പോൾ ആൻസർ അല്ല. അലിറോപ്ലാസ്റ്റ് ആൻഡ് ഇ ആർ. എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം രണ്ടുപേരിലും ഉണ്ട്, പക്ഷേ അലിറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ മാത്രം ക്യാരക്ടറാണ്, അപ്പോൾ അത് ആൻസർ അല്ല. ന്യൂക്ലിയോലസ് ആൻഡ് സെൻട്രിയോൾ. ന്യൂക്ലിയോലസ് ഓക്കെയാണ്, പക്ഷേ സെൻട്രിയോൾ ഇസ് ദ അനിമൽ സെല്ലിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ 24 ആൻസർ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ, സെൽ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് ആർ പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 25. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. റോങ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ബോത്ത് മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ആൻഡ് ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ. നമുക്കറിയാം ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് തന്നെയാണ് ആരൊക്കെ, ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺഡ്രിയയും. പിന്നെ ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആരാ ഉള്ള, ന്യൂക്ലിയസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ക്ലോറോപ്ലാസ്റ്റ് തന്നെ സബ് ഡിവിഷൻസ് ആയിട്ടുള്ള ല്യൂക്കോപ്ലാസ്റ്റ്, അലയോപ്ലാസ്റ്റ്, അമൈലോപ്ലാസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവിടുത്തെ ആൻസർ. ബോത്ത് മൈറ്റോകോൺഡ്രിയ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ബോത്ത് ആൻഡ് ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ, ട്രൂ സ്റ്റേറ്റ്മെന്റ്. ബോത്ത് മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ സിംഗിൾ സ്ട്രാൻഡഡ് ഡി എൻ എ, തെറ്റ്, ഡബിൾ സ്ട്രാൻഡഡ് ഡി എൻ എ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ്. ഓക്കെ, തേർഡ്, ബോത്ത് മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ എ വേരിയബിൾ ഇൻ നമ്പേഴ്സ് പെർ സെൽ ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ്. ശരി തന്നെയാണ്, ബോത്ത് മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ കാൾഡ് സെമി ആട്ടോണോമസ്, കാരണം അതിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയുടെ, അപ്പോൾ അത് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സെമി ആട്ടോണോമസ് എന്ന് പറയും. സോ ക്വസ്റ്റ് നമ്പർ 25 ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ, ബോത്ത് മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ അല്ല, ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ. ആൻസർ ഇസ് 2. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 26. 3 ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സെൽ ഓർഗനൽസ് ആർ കറക്റ്റ് വൈൽ വൺ ഈസ് റോങ്. വിച്ച് വൺ ഈസ് റോങ്?
ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ടതിനകത്തുണ്ട്, അതിനെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം. ദ സൈറ്റോസ്കെലട്ടൺ ഇൻ എ സെൽ ആർ ഇൻവോൾവ്ഡ് ഇൻ മെനി ഫങ്ഷൻസ് ലൈക്ക് മെക്കാനിക്കൽ സപ്പോർട്ട്, മോട്ടൈലിറ്റി, മെയിൻ്റെനൻസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സെൽ. ശരി തന്നെയാണ്, പ്രോട്ടീൻ സ്ട്രക്ചറാണ്, ഫങ്ഷൻസ് ഒക്കെ ശരി തന്നെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ട്രൂ തന്നെയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് വൺ, ലൈസോസോംസ് ആർ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾസ് ബഡഡ് ഓഫ് ഫ്രം ഗോൾഗി അപ്പാരറ്റസ് ആൻഡ് കണ്ടെയ്ൻ ഡൈജസ്റ്റീവ് എൻസൈംസ്. ശരി തന്നെയാണ്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഡബിൾ മെംബ്രെയിൻ അല്ല, സിംഗിൾ മെംബ്രെയിൻ ആണ്. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ റോങ് ആണ്, സിംഗിൾ മെംബ്രെയിൻ ആണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൺസിസ്റ്റ്സ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് മെംബ്രേനിയസ് ട്യൂബ്യൂൾസ് ആൻഡ് ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ട്, സിന്തസിസ് ആൻഡ് സെഗ്രേഷൻ. ട്രൂ സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ് വൺ, ലൂക്കോപ്ലാസ്റ്റ് ആർ ബൗണ്ടഡ് ബൈ ടു മെംബ്രെയിൻ. ശരി തന്നെയാണ്, പ്ലാസ്റ്റിഡ്സിന്റെ ടൈപ്പ് ആണ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ടു മെംബ്രെയിൻ ഉണ്ട്, ലാക്കിംഗ് പിഗ്മെന്റ് തന്നെയാണ്, ബട്ട് കണ്ടെയ്ൻ ദെയർ ഓൺ ഡി എൻ എ, ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഉണ്ട്, പ്രോട്ടീൻ സിന്തസിസിന് മെഷീനറി തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഫോറും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ 26 ആൻസർ എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ, ലൈസോസോംസ് ആർ ദ ഡബിൾ മെംബ്രെയിൻ അല്ല, സിംഗിൾ മെംബ്രെയിൻ ആണ് വരുന്നത്. മെംബ്രെയിൻ ബൗണ്ട് തന്നെയാണ്, പക്ഷേ സിംഗിൾ മെംബ്രെയിൻ. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാം. ഗ്ലിസറോൾ ഇസ് എ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ലെസ്തിനേസ് എ ഫോസ്ഫോലിപ്പിഡ് തന്നെയാണ്. കോളിൻ കണ്ടെയ്ൻ അല്ലെങ്കിൽ നൈട്രജൻ കണ്ടെയ്നിങ് കോളിനായിട്ടുള്ളതിനാണ് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുക. അത് നമ്മൾ പഠിച്ചതാണ്, സ്ട്രക്ചറും പഠിച്ചതാണ്. അഡിനോസിനേസ് എ ന്യൂക്ലിയോസൈഡ്. അഡിനോസിനേസ് എ ന്യൂക്ലിയോസൈഡ്, ശരി തന്നെയാണ്. അഡിനോസിൻ അറിയാലോ, ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസ് ഉണ്ടാവണം, പിന്നെ എന്തുണ്ടാവണം, ഒരു പെന്റോ ഷുഗർ ഉണ്ടാവണം, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവണം. ഓക്കെ, വിട്ടേക്കുക. അഡിനോസിൻ ന്യൂക്ലിയോസൈഡ് തന്നെയാണ്. ലൈസിനേസ് എ ന്യൂട്രൽ അമിനോ ആസിഡ്. അമിനോ ആസിഡിൽ നമുക്ക് കുറേ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. അത് നമുക്ക് ന്യൂട്രൽ ഉണ്ട്, ബേസിക് ഉണ്ട്, അസിഡിക് ഉണ്ട്, പിന്നെ നമുക്കുള്ളത് ആരോമാറ്റിക് ഉണ്ട്. ഇവിടെ നമ്മൾ ന്യൂട്രലിന് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ വാലൈൻ ആണ്, ബേസിക്കിന് നമുക്ക് പഠിക്കാനുള്ളത് ലൈസീൻ ആണ്. ഇവിടെ നമുക്ക് അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും പഠിക്കാനുണ്ട്. ഇവിടെ ആണെങ്കിൽ ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ ആൻഡ് ഫിനൈൽ അലാനിൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൈസിൻ ബേസിക്കിലാണ് വരേണ്ടത്, പക്ഷേ ഇവിടെ പറഞ്ഞാൽ ലൈസിൻ ഇസ് എ ന്യൂട്രൽ അമിനോ ആസിഡ്. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 27 ആൻസർ എന്ന് പറയുന്ന ഫോർത്ത് ഓപ്ഷൻ, ലൈസിൻ ഇസ് എ ന്യൂട്രൽ അമിനോ ആസിഡ് അല്ല, ലൈസിൻ ഇസ് എ ബേസിക് അമിനോ ആസിഡ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. റോങ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പ്രോട്ടീൻസ് ആർ ഹെറ്ററോപോളിമേഴ്സ് മെയ്ഡ് ഓഫ് അമിനോ ആസിഡ്സ്. ശരി തന്നെയല്ല, ഹെറ്ററോപോളിമർ ഓഫ് അമിനോ ആസിഡ്സിനെ തന്നെയാണ്, അല്ലെങ്കിൽ ഹെറ്ററോപോളിമർ പെപ്റ്റൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രോട്ടീൻസ് എന്ന് വിളിക്കുക. ട്രൂ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, ഫസ്റ്റ് വൺ ട്രൂ. സെക്കൻഡ്, റൈബോസൈംസ് ആർ ന്യൂക്ലിക് ആസിഡ്സ് തന്നെയാണ്, വിത്ത് കാറ്റലിറ്റിക് പവർ ആൻഡ് ന്യൂക്ലിക് ആസിഡ് സെർവ്സ് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. ന്യൂക്ലിക് ആസിഡ് കാണിക്കും, പക്ഷേ ഡി എൻ എ മാത്രമേ ജനറ്റിക് മെറ്റീരിയൽ ആക്ട് ചെയ്യുള്ളൂ, പക്ഷേ ആർ എൻ എ നമുക്ക് പറയാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ് ആർ 3 മാക്രോ മോളിക്യൂൾ പ്രസൻറ്റ് ഇൻ ദ ലിവിങ് സിസ്റ്റം. ശരി തന്നെയാണ്. പിന്നെ ഉള്ള ലിപ്പിഡാണ്, ലിപ്പിഡ് ഒരിക്കലും ഒരു ട്രൂ മാക്രോ മോളിക്യൂൾ അല്ല. സ്റ്റേറ്റ്മെൻറ് ട്രൂ തന്നെയാണ്, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. തേർഡ് ഓപ്ഷൻ, കൊളാജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ. തെറ്റല്ലേ, കൊളാജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ് ആണ്. ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ അല്ലെങ്കിൽ നാച്ചുറൽ അല്ലെങ്കിൽ പാൻ വേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ആൻസർ റുബിസ്കോയാണ് വരേണ്ടത്. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് റോങ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ 28 ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോണ്ട് പ്രസൻറ്റ് ബിറ്റ്വീൻ ടു കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിന് പ്രത്യേകത അറിയാലോ. കാർബോഹൈഡ്രേറ്റ് നമ്മൾ മോണോസാക്കറിനെ കാർബോഹൈഡ്രേറ്റ് എന്ന് വിളിക്കാം, ഒലിഗോസാക്രൈഡിനെ വിളിക്കാം, പോളിസാക്രൈഡും കാർബോഹൈഡ്രേറ്റ് ആണ്. ഒരു മോണോമെറേ ഉള്ളൂ എങ്കിൽ മോണോസാക്രൈഡ്, 2 to 10 ആണെങ്കിൽ നമ്മളതിനെ ഒലിഗോസാക്രൈഡ്, ടൈട്രൈ അങ്ങനെ പോകുന്നു. മോർ ദാൻ 10 ആണെങ്കിൽ നമ്മളതിനെ പോളിസാക്രൈഡ്. മൂന്നിനെയും നമുക്ക് എന്ത് വിളിക്കാം, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ, ഒരു ഒലിഗോസാക്രൈഡ്സോ പോളിസാക്രൈഡ്സോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ രണ്ട് മോണോമേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം, നമുക്ക് ഡയറക്റ്റായിട്ട് ബോണ്ട്സ് തന്നെ അങ്ങ് പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബയോമോളിക്യൂൾസ് നമുക്ക് പഠിക്കാനുള്ള ബോൺസ്. പെപ്റ്റൈഡ് ബോണ്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് പഠിക്കാനുണ്ട്, എസ്റ്റർ ബോണ്ട് പഠിക്കാനുണ്ട്, ഫോസ്ഫോഡൈ എസ്റ്റർ ബോണ്ട് പഠിക്കാനുണ്ട്, പിന്നെ ഉള്ളത് ഹൈഡ്രജൻ ബോണ്ട്. ഇത്രയും ബോണ്ടുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നോക്കാം, പെപ്റ്റൈഡ് ബോണ്ട് കാണപ്പെടുന്നത് അമിനോ ആസിഡുകൾ തമ്മിലായിരിക്കും, ശരിയല്ലേ. ഗ്ലൈക്കോസിഡിക് ബോണ്ട് കാണുന്നത് രണ്ട് മോണോമർ തന്നെയുള്ള കാർബോഹൈഡ്രേറ്റിൽ. കാർബോഹൈഡ്രേറ്റിൽ രണ്ട് മോണോമർ തമ്മിലാണ് എന്ത് കാണിക്കുക,
ഗ്ലൈക്കോസിഡിക് ബോണ്ട് കാണിക്കുക. ഇതാണ് നമ്മുടെ ആൻസർ വരിക. എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആരൊക്കെ തമ്മിലാണ്? നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള ബോണ്ടാണ്. ഷുഗർ ഇസ് എ കാർബോഹൈഡ്രേറ്റ്. ശരിയല്ലേ. അടുത്ത എസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡിൽ കാണപ്പെടുന്നതാണ് എസ്റ്റർ ബോണ്ട്. ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെ തമ്മിൽ? ഫോസ്ഫേറ്റും ഷുഗറും തമ്മിലുള്ളത് ന്യൂക്ലിയോടൈഡിനകത്തുള്ള എസ്റ്റർ ബോണ്ട്. അതേസമയം പോളിന്യൂക്ലിയോറ്റൈഡ് അതായത് ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ആർ എൻ എ ഡി എൻ എ തുടങ്ങിയതിനകത്ത് കാണപ്പെടുന്നതാണ് ഫോസ്ഫോഡൈ എസ്റ്റർ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നത് ഇവിടെ നമുക്കറിയാം രണ്ട് നൈട്രജൻ ബേസുകൾ ഡബിൾ സ്റ്റാൻഡ് രണ്ട് നൈട്രജൻ ബേസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിട്ടാണ്. അത് ഡബിൾ ബോണ്ടാവാൻ ട്രിപ്പിൾ ബോണ്ടാകാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ബോണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫസ്റ്റ് ഓപ്ഷൻ. ബാക്കി കാണപ്പെടുന്നത് അമിനോ ആസിഡിൽ ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നത് നൈട്രജൻ ബേസിനകത്ത്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് കാണപ്പെടുന്നത് പോളി ന്യൂക്ലിയോറ്റൈഡ്സ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ് ദറ്റ് ഇസ് ആർ എൻ എ ഡി എൻ എയിലാണ്. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 30. ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഓഫ് ആൻ എൻസൈം ഈസ് ദ ഇൻഹിബിഷൻ ഓഫ്. എന്താണ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻസൈമിനകത്ത് എന്താണ് ഇൻഹിബിഷൻ? ദ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏജൻറ്റ്, ഏരിയ സബ്സ്റ്റൻസ് that reduce allengil inhibit or stop the enzyme action is called inhibition. Such substances are called inhibitor. These inhibitor is structurally allengil morphologically allengil physiologically similar to that of the substrate, so it is called a competitive inhibitor. Appo namukku ivda paranjirikkana succinic acid dehydrogenase, succinic acid dehydrogenase, that is enzyme acylose. ഇവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സക്സിനിക് ആസിഡിനെ ഫ്യൂമറിക് ആസിഡായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സക്സിനിക് ആസിഡ് ഇസ് കൺവേർട്സ് ഇൻ ടു ഫ്യൂമറിക് ആസിഡ് അല്ലെങ്കിൽ കാറ്റലൈസ്ഡ് ബൈ സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ അവിടെ മെലോനിക് ആസിഡ് എന്ന് പറയുന്ന ഒരാൾ, അവൻ സ്ട്രക്ചറലി സിമിലർ ആണ് ആരുമായിട്ട്? സക്സിനിക് ആസിഡുമായിട്ട്. അത് വന്ന് സക്സിനിക് ഡീഹൈഡ്രോജനേസിൻ്റെ ആക്റ്റീവ് സൈറ്റിനകത്ത് ബൈൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫ്യൂമറിക് ആസിഡ് ഫോർമേഷൻ സ്റ്റോപ്പ് ആവും. സോ മെലോനിക് ആസിഡ് ഇസ് ദ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. അതാണ് ആൻസർ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് നമുക്കിവിടെ പഠിക്കാൻ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസിനകത്ത് സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് ആണ് എൻസൈമിൻ്റെ പേര്, സക്സിനിക് ആസിഡാണ് സബ്സ്ട്രേറ്റിൻ്റെ പേര്, ഫ്യൂമറിക് ആസിഡാണ് പ്രോഡക്റ്റിൻ്റെ പേര്, മെലോനിക് ആസിഡാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിൻ്റെ പേര്. ഇത്രയും അറിയാമെങ്കിൽ നമുക്കിവിടെ ആൻസറാണ് സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് ബൈ സക്സിനിക് ആസിഡ്. തെറ്റല്ല, അത് പ്രോസസ്സ് നടക്കുകയുള്ളൂ. അടുത്ത ഹെക്സോകൈനേസ് ബൈ ഗ്ലൂക്കോസ് ടു ഫോസ്ഫേറ്റ് അല്ല, സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് ബൈ മെലോനിക് ആസിഡ്. ആൻസർ 3 ഇസ് ദ ആൻസർ. തേർഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. കാർബോണിക് അൺഹൈഡ്രൈസ് ബൈ സി ഒ ടു. അറിയാലോ വൺ ഓഫ് ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് എൻസൈം എന്ന് പറയുന്നതാണ് കാർബോണിക് അൺഹൈഡ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ തേർഡ് തേർട്ടിയുടെ ആൻസർ എന്ന് പറയുന്ന തേർഡ് ഓപ്ഷൻ സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനൈസ് ബൈ മെലോനിക് ആസിഡ്. ഓക്കെ. ക്വസ്റ്റ് നമ്പർ 31. വെൻ നമ്പർ ഓഫ് ക്രോമസോം ഈസ് ആൾറെഡി റെഡ്യൂസ്ഡ് ടു ഹാഫ് ഓഫ് ദ ഫസ്റ്റ് റിഡക്ഷൻ ഡിവിഷൻ ഓഫ് മിയോസിസ്, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് സെക്കൻഡ് മ്യൂട്ടി ഡിവിഷൻ? നമുക്കറിയാം മിയോസിസ് എന്ന് പറയുന്ന രണ്ട് സ്റ്റെപ്പാണ് അതിൽ നടക്കുന്നത്. മിയോസ് ഫസ്റ്റ്, മിയോസിസ് സെക്കൻഡ്. മിയോസ് ഫസ്റ്റ് ഈസ് കാൾഡ് റിഡക്ഷൻ ഡിവിഷൻ, മിയോസ് സെക്കൻഡ് ഈസ് കാൾഡ് ഇക്വേഷണൽ ഡിവിഷൻ, ദാറ്റ് ഈസ് സിമിലർ ടു അല്ലെങ്കിൽ ഈക്വൽ ടു മൈറ്റോസിസ്, ഇക്വേഷൻ ഡിവിഷൻ. ഇത്രയും നമുക്കറിയാം. ഫസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്? റെഡ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സെല്ല് റെഡ്യൂസ് ചെയ്ത് രണ്ട് ഹാപ്ലോയിഡ് സെല്ലായിട്ട് മാറും. ഇതാണ് മിയോസ് ഫസ്റ്റ്. സെക്കൻഡില് ഇവിടെ ഹാപ്ലോയിഡ്, 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 അങ്ങനെ നാല് ഹാപ്ലോയിഡ് സെല്ലുകൾ ഫോം ചെയ്യുകയാണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ്റെ ജോലി. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം എന്തൊക്കെയാണ് സെക്കൻഡാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഡിവിഷൻസ് ഓഫ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഫോർ ഗമേറ്റ്സ്. ഫോർമേഷൻ ഓഫ് ഫോർ ഗമേറ്റ്സിനൊക്കെ ഓക്കെയാണ്, പക്ഷേ അതതിൻ്റെ ഒരു എന്തല്ല, സീക്വൻസ് അല്ലെങ്കിൽ കറക്റ്റ് നെസസിറ്റി അല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡിവിഷൻസ് എൻഷുവർ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജീൻസ് ഓൺ ദ ക്രോമസോം. അതും കറക്റ്റ് അല്ല. ഡിവിഷൻ എൻഷുവർസ് ദ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹാപ്ലോയിഡ് ക്രോമസോം. കറക്റ്റ് അല്ല. ഡിവിഷൻ റിക്വയർഡ് ഫോർ സെഗ്രിഗേഷൻ ഓഫ് റെപ്ലിക്കേറ്റഡ് ക്രോമസോംസ്. ക്ലിയർ ആണ്. കാരണം മൈറ്റോസിസിൻ്റെ മൈറ്റോസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അനാഫേസിലാണ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് ക്രോമാറ്റിഡ് സെപ്പറേഷൻ നടന്നുകൊണ്ട് ഡോട്ടർ ക്രോമസോംസുകൾ ഫോം ചെയ്യുന്നത്. അതായത് ക്രോമസോൺ നമ്പർ ഡബിൾ ചെയ്യുന്നത്, ദാറ്റ് ഇസ് കാൾഡ് സെഗ്രിഗേഷൻ. റെപ്ലിക്കേഷൻ ആൻഡ് സെഗ്രിഗേഷൻ ഈസ് ദ ക്യാരക്ടർ ഓഫ് അനാഫേസ്. അനാഫേസ് എന്ന് പറയുന്നത് മിയോസിസ് ടൂവിൽ, അനാഫേസ് ടൂവിലാണ് നടക്കുന്നത്. സോ
മിയോസിസ് ടുവിൻ്റെ ഇതിൽ ഈ ഓപ്ഷനിൽ മിയോസിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഓപ്ഷൻ ഡിവിഷൻ ഈസ് റിക്വയർഡ് ഫോർ സെഗ്രിഗേഷൻ ഓഫ് എ റെപ്ലിക്കേറ്റഡ് ക്രോമോസോം ക്രോമോസോം നമ്പർ റെപ്ലിക്കേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് നാല് ഗമേറ്റ്സുകൾ കിട്ടുന്നത്, ഈക്വലായിട്ടൊക്കെ വരുന്നത്, ജീൻ അറേഞ്ച്മെൻ്റ് ഒക്കെ ഈക്വലായിട്ട് വരുന്നത്. അപ്പോൾ മെയിൻ ഇവിടുത്തെ ആൻസറിൻ്റെ മെയിൻ മെജോറിറ്റി ആൻസർ എന്ന് പറയുന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്ന ഡിവിഷൻ ഈസ് റിക്വയർഡ് ഫോർ സെഗ്രിഗേഷൻ ഓഫ് റെപ്ലിക്കേറ്റഡ് ക്രോമോസോം. സോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്. ഇൻ മിയോസിസ് ഫസ്റ്റ് എ ബൈവാലന്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ബൈവാലൻ അറിയാം, ലിപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കേറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ലിപ്റ്റോട്ടീൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബൊക്ക സ്റ്റേജ് കാണാൻ പറ്റും, അതേസമയം നമ്മൾ സൈഗോട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബൈവാലൻ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ബൈവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ പെയറിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് സിനാപ്സിസ്. അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന പെയർ ഓഫ് ക്രോമസോമിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈവാലന്റ്. അപ്പോൾ ഒരു ബൈവാലന്റ് എടുത്താൽ അതിൽ രണ്ട് ക്രോമസോം കാണും. ഒരു ക്രോമസോമിന് ഒരു സെൻട്രോമിയർ, അപ്പോൾ രണ്ട് ക്രോമസോം ഉണ്ടെങ്കിൽ രണ്ട് സെൻട്രോമിയർ നമുക്ക് കാണാൻ പറ്റും. ഒരു ക്രോമസോമിന് രണ്ട് ക്രോമാറ്റിഡ്, അപ്പോൾ നമുക്ക് നാല് ക്രോമാറ്റിഡ് കാണാൻ പറ്റും. ഇതാണ് ഗാമറ്റ്. അപ്പോൾ ഒരു ബൈവാലിനത് രണ്ട് ക്രോമസോം കാണും, രണ്ട് സെൻട്രോമിയർ കാണും, നാല് ക്രോമാറ്റിഡ്സ് കാണും. ഇവിടെ എന്താ പറഞ്ഞേക്കണം? ഫോർ ക്രോമാറ്റിഡ്സ്. ഓക്കെ, ഫോർ ക്രോമാറ്റിഡ്സ്, അതിൻ്റെ ഫോർ സെൻട്രോമിയർ, ഫോർ സെൻട്രോമിയറിലെ ടു സെൻട്രോമിയറെ വരാൻ പറ്റുള്ളൂ. ടു ക്രോമാറ്റിഡ്സ് ഒരിക്കലും അല്ല, ഫോർ ക്രോമാറ്റിഡ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ റോങ് തന്നെയാണ്. ഫോർ ക്രോമാറ്റിഡ്സ് ആൻഡ് ടു സെൻട്രോമിയർ, ഫോർ ക്രോമാറ്റിഡ്സ് ആൻഡ് ടു സെൻട്രോമിയർ. അപ്പോൾ സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. തേർഡ് ഈസ് ദ ആൻസർ. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 33. Which of the following maintains the shape of the cell? ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്, വാൾ പ്രഷർ ഉണ്ട്, ഇംബൈബിഷൻ പ്രഷർ ഉണ്ട്, ടർഗർ പ്രഷർ ഉണ്ട്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഓസ്മോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഓസ്മോട്ടിക് സിസ്റ്റത്തിലോട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അതൊരിക്കലും ഓസ്മോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്, അതൊരിക്കലും ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. തെറ്റ്. വാൾ പ്രഷർ ഒരിക്കലും ഇല്ല. ടർഗർ പ്രഷർ ഉണ്ടാകുമ്പോൾ മാത്രം സെൽവാൾ തിരിച്ച് കാണിക്കുന്ന പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് വാൾ പ്രഷർ എന്ന് പറയുന്ന ആൻസർ അല്ല. ഇംബൈബിഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഹൈഡ്രോക്ലോറിക് സബ്സ്റ്റൻസ് വാട്ടറിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുകയും സൊല്യൂഷനായിട്ട് മാറാതിരിക്കുകയും ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് ഇംബൈബിഷൻ പ്രഷർ. അസിഡ് ജെർമിനേഷൻ, റൂട്ട് അല്ലെങ്കിൽ ഉടൻ, അതൊക്കെയാണ് വരുന്നത്. ഇവിടെ ആൻസർ അല്ല. ടർഗർ പ്രഷർ, ടർഗർ പ്രഷർ ഇസ് ദ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഇൻ എ പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് ലിവിങ് സെൽ ആൻഡ് ആക്ട് അഗെയിൻസ്റ്റ് ദ സെൽ വാൾ which regulate or maintain the shape of the cell. Okay, so answer is Turgor pressure. Answer, Turgor pressure. Okay, next question let's go. Question number 34. Which one of the following is not related to guttation? Guttation nu parayanda allo endana excess of water drop out through the hydathode during ഏർലി മോർണിംഗ്. ഏർലി മോർണിംഗ് സമയത്ത് ഹൈഡത്തോട് വഴി വാട്ടർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് തന്നെ പുറത്തു പോകും. ആ ഹൈഡത്തോടിൻ്റെ വേറൊരു പേര് വാട്ടർ സ്ട്രോമാറ്റ എന്നാണ്. ഇത് കാണപ്പെടുന്ന വെയിൻസ് എൻഡ് ചെയ്യുന്നിടത്തായിരിക്കും, മിക്കവാറും ലീഫ് ടിപ്പിലാണ് കാണപ്പെടുക. ഇതിന് എക്സാമ്പിൾ ഗ്രാസസ് ആണ്. ആ പോകുന്ന വാട്ടർ എന്ന് പറയുന്നത് പ്യുവർ അല്ല, ഇംപ്യുർ വാട്ടറാണ്. കാരണം വാട്ടറായിട്ടാണ് പോകുന്നത്, സൈലത്തിന് ഡയറക്റ്റായിട്ട് വാട്ടർ. അതേസമയം ട്രാൻസ്പിറേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടറാണ്. ഇവിടെ ഒരിക്കലും എന്തല്ല, പ്യുവർ വാട്ടറല്ല, ഇംപ്യുർ വാട്ടറായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ട ഗട്ടേഷൻ, ഗട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Loss of water in the form of water droplets through hydathode which ends in leaf tip where the xylem and phloem or veins are lips. It is a impure and takes place in early morning. Karanam avada endu kududalayirikkum, pressure kududalayirikkum. Okay, namukku water is given out in the form of a droplets. Seri thaneyana. Water is given out in impure. Seri thaneyana. Occurs through hydathode. Seri thaneyana. Water is given out during daytime. Fourth option wrong. ഡേ ടൈം അല്ല വരേണ്ടത്, ഏർലി മോർണിംഗിലൊക്കെയാണ് വരുന്നത്, നൈറ്റ് ആൻഡ് ഏർലി മോർണിംഗിലാണ് വരേണ്ടത്. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ റോങ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ? അപ്പോപ്ലാസ്റ്റിക് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഒക്കേഴ്സ് എക്സ്ക്ലൂസീവ്ലി ത്രൂ ദ സെൽ വാൾ വിത്തൗട്ട് ക്രോസിംഗ് എനി മെംബ്രെയിൻ. നമുക്ക് നോക്കാം. സിംബയോസിസ് ഇവിടെ പറഞ്ഞേക്കുന്ന അപ്പോപ്ലാസ്റ്റ് സിംപ്ലാസ്റ്റ് ഡിഫറൻസ് പറയുന്നുണ്ട്. അപ്പോപ്ലാസ്റ്റ് എന്ന് പറയുന്ന നോൺ ലിവിംഗ് ആണ്, ഇത് ലിവിംഗ് ആണ്. കൺസിസ്റ്റ്സ് ഓഫ് സെൽ വാൾ ആൻഡ് ഇന്റർ സെല്ലുലാർ സ്പേസ് വഴിയാണ് നടക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ പറയും പ്രോട്ടോപ്ലാസ്റ്റ് പങ്കെടുക്കുന്നുണ്ട്. പ്രോട്ടോപ്ലാസ്റ്റ് ആൻഡ് പ്ലാസ്മോഡെസ്മേറ്റ, പ്ലാസ്മോഡെസ്മേറ്റ. ഇനി അപ്പോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ക്രോസ് എനി മെംബ്രെയിൻ, ഡസ് നോട്ട് അല്ലെ ഡു നോട്ട് ക്രോസ്,
എനി മെംബ്രെയിൻ, അതായത് ഓസ്മോസിസ് ആബ്സെൻ്റ് എന്നർത്ഥം. ഇവിടെ ക്രോസ് ദ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ, ദാറ്റ് ഈസ് ഓസ്മോസിസ് പ്രസൻ്റ് എന്നർത്ഥം. ഇത് ഫാസ്റ്റ് പ്രോസസ്സാണ്, ഇതാണെങ്കിൽ സ്ലോ പ്രോസസ്സാണ്. ഇത് മേജർ വാട്ടർ കണ്ടിന്യൂറ്റി ആണ്, ഇതാണെങ്കിൽ സ്ലോ ആണ്. അപ്പോൾ ഫാസ്റ്റ് ഫ്രം റൂട്ട് ഹെയർ ടു എൻഡോഡെർമിസ്. അതേസമയം ഇവിടെയാണെങ്കിലോ റൂട്ട് ഹെയർ ടു സൈലം. പിന്നെ എൻഡോഡെർമിസിനെ പാസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും തിരിച്ച് അപ്പോപ്ലാസ്റ്റ് ആവാം, അത് വേറെ മാർഗം, അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാം, apoplastic movement of water occurs exclusively through the cell wall without crossing any membrane. True statement തന്നെയാണ്. A എന്ന് പറയുന്നത് true statement. A. Okay. Second option, solute present in a cell, if any solution increases the free energy of water or water potential. തെറ്റാണ്. Water potential എന്താണ്? സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും ബിലോ സീറോ ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും, നമുക്കറിയാം. എന്താണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, ലോവറിങ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ ബൈ ആഡിങ് സൊല്യൂട്ടിൻ്റെ സോൾവെൻ്റ് ഓർ എനി സൊല്യൂഷൻ, ശരിയല്ലേ? അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ റോങ് ആണ്, കാരണം അവിടെ ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്ന സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ സെൽ ഇൻക്രീസസ് ദ ഫ്രീ എനർജി, അല്ല ഡിക്രീസസ് ദ ഫ്രീ എനർജിയാണ്. ഓക്കെ, റോങ് സ്റ്റേറ്റ്മെൻറ് തന്നെയാണ്. ദ സിംപ്ലാസ്റ്റിക് മൂവ്മെൻറ് ഒക്കേഴ്സ് ഫ്രം സെൽ ടു സെൽ ത്രൂ പ്ലാസ്മോഡെസ്മേറ്റ. കറക്റ്റ് തന്നെയാണ്. അടുത്ത, മെംബ്രെയിൻ പെർമിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ മെംബ്രെയിൻ കോമ്പോസിഷൻ ആസ് വെൽ ആസ് എ കെമിക്കൽ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്. ശരിയല്ലേ? ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. എയും സിയും ഡിയും കറക്റ്റ് ആണ്. എ സി ഡി സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടുക. ദ ഫസ്റ്റ് പ്രോസസ് ബൈ വിച്ച് വാട്ടർ എൻറേഴ്സ് ഇൻ ടു ദ സീഡ് കോട്ട് വെൻ എ സീഡ് ഈസ് പ്ലേസ്ഡ് ഇൻ സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ജെർമിനേഷൻ. ചെറു ജെർമിനേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംബൈബിഷൻ തന്നെയാണ്, ശരിയല്ലേ? പിന്നെ ഹൈഡ്രോക്ലോറൈഡൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ വാട്ടർ അബ്സോർബിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ദ വാട്ടർ ആൻഡ് ഇൻക്രീസ് ഇറ്റ് സൈസ് അല്ലെങ്കിൽ ഇൻക്രീസ് ദ വോളിയം ബട്ട് നോട്ട് ഫോം എ സൊല്യൂഷൻ ഈസ് കാൾഡ് ഇംബൈബിഷൻ. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇംബൈബിഷൻ പ്രഷർ. ഇത് സീഡ് ജെർമിനേഷനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സീഡ് ജെർമിനേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് ഇംബൈബിഷൻ ആണ്. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, ഇംബൈബിഷൻ. ഓക്കെ, നെക്സ്റ്റ്. Which of the following is not caused by deficiency of mineral? Mineral nutritional questions ആണ്. ഡെഫിഷ്യൻസി നമുക്ക് പഠിക്കാൻ തന്നെ നമുക്കറിയാം, നമുക്ക് മിനറൽ ഡെഫിഷ്യൻസിയിൽ പഠിക്കാനുള്ള ഡിസീസുകൾ ക്ലോറോസിസ് ഉണ്ട്, നെക്രോസിസ് ഉണ്ട്, ഡിലേ ഫ്ലവറിംഗ് ഉണ്ട്, ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ ഉണ്ട്, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈക്രോ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് അറിയാം. അപ്പോൾ ക്ലോറോസ്, നെക്രോസ്, ഷോർട്ടനിങ് ഓഫ് ഇന്റർനോഡൊക്കെ ഓക്കെയാണ്. എറ്റുലേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ. എന്താണ് എറ്റുലേഷൻ എന്ന് പറഞ്ഞാൽ? പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് എപ്പോഴാണ്? പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് സൺലൈറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലേ? ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ഇൻ എ പാർഷ്യൽ ഓർ കംപ്ലീറ്റ്ലി ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ഈസ് കാൾഡ് എറ്റുലേഷൻ. ദാറ്റ് ഇസ് അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് കുറയാം, അതിനെയാണ് നമ്മൾ എറ്റുലേഷൻ എന്നൊക്കെ പറയുക. അതൊരിക്കലും എന്തല്ല, ഡെഫിഷ്യൻസി ഡിസീസ് അല്ല. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, എറ്റുലേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 38. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് Regarding C4 plant is false. C4 plants. അപ്പോൾ C4 plants ൻ്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ C4 plants ൻ്റെ ഫോട്ടോസിന്തസിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമുക്കറിയാം രണ്ട് സെല്ലുകൾ പങ്കെടുക്കുന്നുണ്ട്. ഫസ്റ്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്നത് മീസോഫിൽ സെല്ലെന്നാണ്, രണ്ടാമത്തത് ബണ്ടിൽ ഷീത്ത് സെല്ലെന്നാണ്, ശരിയല്ലേ? ഇവർ തമ്മിൽ പ്ലാസ്മോഡെസ്മ വെച്ചിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് അറ്റ്മോസ്ഫറിക് കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റർ, അറ്റ്മോസ്ഫറിക് കാർബൺ ഡൈ ഓക്സൈഡ് മീസോഫിലിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇത് ഗ്രാനലാണ്, ഇത് എ ഗ്രാനലാണ്, നമുക്കറിയാം. ഇവിടെ ഈ ഫോസ്ഫോ ഈനോൾ പൈറോവിക് ആസിഡ് 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ട്, വരുന്ന 1 കാർബൺ ആണ്. അങ്ങനെ ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന 4 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. അത് കൺവെർട്ട് ചെയ്ത് അസ്പാർട്ടിക് ആസിഡ് എന്ന് പറയുന്ന 4 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് പ്രോസസ് സ്റ്റോപ്പ് ചെയ്യും. അതല്ല എങ്കിൽ ഓക്സാലോ അസറ്റിക് ആസിഡ് കൺവെർട്ട് ചെയ്ത് മാലിക് ആസിഡ് എന്ന് പറയുന്ന 4 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ മാലിക് ആസിഡ് നേരെ പ്ലാസ്മോഡെസ്മ വഴി ഇവിടെ എത്തുന്നു, ഇവിടെ എത്തുന്നു, ബണ്ടിഷീത്തിനകത്ത് വരുന്നു. അവിടെ ആ 4 കാർബൺ കോമ്പൗണ്ട് അവിടെ വെച്ചിട്ട് ഡി കാർബോക്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. അപ്പോൾ 4 കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് പോകുമ്പോൾ 3 കാർബൺ കോമ്പൗണ്ടുള്ള പൈറോവിക് ആസിഡ് ഫോം ചെയ്യും. പൈറോവിക് ആസിഡ് നേരെ തിരിച്ച് എൻ്റർ ചെയ്യുന്നു. ആ പൈറോവിക് ആസിഡ് നേരെ ഇവിടെ നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് PEPKs, ഫോസ്ഫോയിനോൾ പൈറോവിക് ആസിഡ് കാർബോക്സിലേസ്. ക്ലിയർ അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ്
ഇതിനെ നേരെ RUBP 5 കാർബൺ കോമ്പൗണ്ട് എടുത്തിട്ട് 3PGA ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ C3 സൈക്കിള്, അങ്ങനെ നമുക്കിവിടെ ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് റുബിസ്കോ. ഇതാണ് C4. ഓക്കെ, ഇനി നമുക്ക് പറയാം ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ദാറ്റ് ഇസ് ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ, ഇവൻ ഇസ് ദ സെക്കൻഡറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഇതിനകത്ത് രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഉണ്ട്, ഇവനെ പ്രൈമറി എന്നും ഇവനെ സെക്കൻഡറി എന്നും വിളിക്കും. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഇസ് എ 5 കാർബൺ മോളിക്യൂൾ. തെറ്റ്, 3 കാർബൺ മോളിക്യൂൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന റോങ്. ഇതാണ് 5 കാർബൺ. സെക്കൻഡറി കാർബൺ അക്സെപ്റ്റർ 5 കാർബൺ കോമ്പൗണ്ട്. ദ ഇനിഷ്യൽ കാർബോക്സിലേഷൻ റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ മീസോഫിൽ ആൻഡ് മീസോഫിൽ സെൽ ലാക്സ് റുബിസ്കോ. ശരി തന്നെയാണ്, മീസോഫിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്, മീസോഫിൽ റുബിസ്കോ ആബ്സെൻ്റ് ആണ്. ശരി തന്നെയാണ്. ഓക്കെ, അടുത്ത ദ ലീവ്സ് ദാറ്റ് ഫിക്സ് സി വോട്ട് ഹാവ് 2 സെൽ ടൈപ്സ്. ഇവിടെ സി വോട്ട് ഫിക്സേഷൻ നടക്കുന്ന രണ്ട് സെൽ ടൈപ്പ് തന്നെയാണ്, മീസോഫിലും ഉണ്ട് വൺഷീത്തും. തേർഡ് ഓപ്ഷൻ കറക്റ്റ് തന്നെയാണ്. ദ കാൽവിൻ പാത്വേ ഡസ് നോട്ട് എക്സ്പ്ലെയിൻസ് ഇൻ ദ മീസോഫിൽ. കാൽവിൻ പാത്വേ C3 ഇത് അവിടെയാണ് നടക്കുന്നത്, ദാറ്റ് ഇസ് കാൾഡ് കാൽവിൻ. കാൽവിൻ നടക്കുന്നത് ബണ്ടിൽ ഷീത്തിനകത്ത് വെച്ചിട്ടാണ്. അവിടെ പറയുന്നത് അത് തന്നെയാണ്, കാൽവിൻ പാത്വേ ഡസ് നോട്ട് എക്സ്പ്ലെയിൻസ് ഇൻ ദ മീസോഫിൽ സെൽ ബട്ട് ഡസ് സോ ഉള്ളി ദ ബണ്ടിൽ ഷീത്ത് സെൽ. ബണ്ടിൽ ഷീത്ത് സെൽസിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നുള്ളൂ, കാൽവിൻ അല്ലെങ്കിൽ C3 നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതുവരേക്ക് എന്നിട്ട് ഇതിൻ്റെ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ, പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട് PEP ആണ് വരേണ്ടത്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന 5 കാർബൺ കോമ്പൗണ്ട്. സോ ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 39. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോളേഷൻ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോളേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോളേഷൻ നമുക്കറിയാം. ഫസ്റ്റ് വരേണ്ടത് P680 ആണ്. ഈ P680 എന്നാൽ PS2 ആണ്. ഇവിടെ നേരെ വരുന്നു, അതിനെ നമുക്കൊരു പ്രൈമറി അക്സെപ്റ്ററിലോട്ട് കിട്ടുന്നു. ആ പ്രൈമറി അക്സെപ്റ്റർ നേരെ അതിനെ PQ കയ്യിൽ കൊടുക്കുന്നു. PQ അതിനെ നേരെ സൈറ്റോക്രോം B6 കൊടുക്കുന്നു. സൈറ്റോക്രോം B6 നേരെ സൈറ്റോക്രോം F കൊടുക്കുന്നു. F നേരെ പ്ലാസ്റ്റോസയനെ കൊടുക്കുന്നു. ഈ പ്ലാസ്റ്റോസയൻ നേരെ അതിനെ P700 എന്ന് പറയുന്ന PS1 കൊടുക്കുന്നു. ശരിയല്ലേ? ഈ PS1 നിന്ന് നേരെ അത് പ്രൈമറി അക്സെപ്റ്ററിലോട്ട് പോകുന്നു. അവിടെ നിന്ന് നേരെ ഫെറഡോക്സിന് പോകുന്നു. ഫെറഡോക്സ് നേരെ NADയിൽ പോകുന്നു. NADP പോയി ഇലക്ട്രോൺസ് നിൽക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇവന് ഇലക്ട്രോൺ ഡെഫിഷ്യൻസ് സംഭവിക്കും. അപ്പോഴാണ് വാട്ടർ ഇവിടെ ഉണ്ടാവും. ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യും. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺസ് നേരെ ഇവിടെ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ½O2 ബൈ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തു പോകുന്നുണ്ട്, 2H+. ഈ 2H+ നേരെ ഇങ്ങെത്തുന്നു. 2H+ അങ്ങനെ അത് ആരായിട്ട് മാറുന്നു, NADPH2 ആയിട്ട് മാറുന്നു. ഇതിനെ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേര് NADP റിഡക്റ്റേസ് എന്നാണ്. ശരിയാണല്ലോ. ഇതിനല്ലേ നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുക. ഇതിനെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കാം. ഫോട്ടോളിസ് ഓഫ് വാട്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് PS2. ഇതാണ് ഫോട്ടോളിസ് ഓഫ് വാട്ടർ. ഫോട്ടോളിസ് ഓഫ് വാട്ടർ, വാട്ടർ ലൈറ്റിൻ്റെ പ്രസൻസ് സ്പ്ലിറ്റ് ചെയ്യുന്ന പറയുന്ന പേരാണ് ഫോട്ടോളിസ് ഓഫ് വാട്ടർ അസോസിയേറ്റഡ് വിത്ത് PS2. ശരി തന്നെയാണ്, PS2 ആയിട്ട് തന്നെയാണ് സഹായിക്കുന്നത്. MnCl ആണ് എലമെൻറ്റ്സ് സഹായിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ. സെക്കൻഡ് വൺ, ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ടു NADP. ഡൗൺ ഹിൽ മൂവ്മെൻറ്റ്, ഇലക്ട്രോൺസ് ഡൗൺ ഹിൽ അവസാനം പോയി നിൽക്കുന്ന NADPയിൽ തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. ദ ടു ഫോട്ടോ സിസ്റ്റം വർക്ക് ഇൻ എ സീരീസ്. ഫസ്റ്റ് PS1 ആൻഡ് ദെൻ PS2. രണ്ട് ഫോട്ടോ സിസ്റ്റം പങ്കെടുക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. രണ്ടുപേർ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ അവിടെ സീരീസ് പറഞ്ഞിരിക്കുന്ന PS1 ആൻഡ് PS2. തെറ്റ്, PS2 ആൻഡ് PS1. ആദ്യം PS2 വരണം, രണ്ടാമത് PS1 വരണം. അവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ്. അപ്പോൾ തേർഡ് ഇസ് ഫാൾസ്. NADP റിഡക്റ്റേസ് എൻസൈം ഈസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ്. NADP 2H+ വരെ NADP എച്ച് ആകുമ്പോൾ ഇവിടെ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് NADP റിഡക്റ്റേസ് എൻസൈം. അതിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോളേഷൻ. തേർഡ് ഓപ്ഷൻ ആണ്. സീരീസ് ഒക്കെ തന്നെയാണ്, രണ്ട് ഫോട്ടോ സിസ്റ്റം പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ അത് PS2 PS1 എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. ഓക്കെ, സോ ആൻസർ ഈസ് തേർഡ് വൺ. ഓക്കെ, തേർഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ എന്താ പറഞ്ഞത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ ഫോട്ടോസിന്തറ്റിക് കാർബൺ റിഡക്ഷൻ സൈക്കിൾ. C3 അല്ലേ പറഞ്ഞേക്കണേ, C3 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം RUBP 5 കാർബൺ കോമ്പൗണ്ട്, 6 മോളിക്യൂൾ, 6 CO2 വരുന്നു, അങ്ങനെ അത് 12
पी जी ए आईट मारुन्नु थ्री कार्बन कॉम्पाउंड अवड़े ट्वेल्व ए टी पी वरुन्नु ट्वेल्व ए डी पी आईट मारुम अंगने इत ट्वेल्व इंटू वण थ्री डाई पी जी आईट मारुन्नु थ्री कार्बन कॉम्पाउंड अतिनु शेषम रिडक्शन एन ए डी पी एच टू वो पन्े एन ए डी पी आईट मारों पन्े इनऑर्गानिक फॉस्फेट अगे ट्वेल्व इंटू थ्री पी जी ए एल आल्डिहाइड मारों थ्री कार्बन कॉम्पाउंड रिडक्ष ट्वेलवे नाम टेन प्लस टू टू इन वो सोरी टेन वो टेन थ्री पी जी ए एल साधन आर ए टी पी उपयोगी को ए डी पी आईट मार ई वर बाकी रु पे टू इंटू थ्री पी जी ए एल थ्री कार्बन कॉम्पाउंड रिड्यूस वण इंटू सी सिक्स एच ट्वेलव ओ सिक्स सिक्स कार्बन कॉम्पाउंड मार ग्लूकोस अल ഇവിടെ ഗ്ലൂക്കോസ് എന്ന് എഴുതാം അല്ലെങ്കിൽ മോണോസാക്കറൈഡ് എന്ന് എഴുതാം ഇവിടെ ഡൈസാക്കറൈഡ് എന്ന് എഴുതാം സുക്രോസ് ഇവിടെ സ്റ്റാർച്ച് എന്ന് എഴുതാം ഇത് ഫോംഡ് ഇതാണെങ്കിൽ ട്രാൻസ്പോർട്ട് ഫോം ഇത് സിന്തസൈസിംഗ് ഫോം ഇത് ട്രാൻസ്പോർട്ട് ഇത് സ്റ്റോറേജ് ഓക്കേ അപ്പോൾ ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ എന്താ പറയുക റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ഇത്രയേ നമ്മൾ പറയുന്ന പേരാണ് കാർബോക്സിലേഷൻ ഇവിടെന്ന് ഇത്രയേ നമ്മൾ പറയുന്ന പേര് റിഡക്ഷൻ ഇവിടെന്ന് ഇത്രയേ പറയുന്ന പേര് റീജനറേഷൻ ക്ലിയർ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഇവിടെ കറക്റ്റ് സീക്വൻസ് ആണ് കാർബോഹൈഡ്രേറ്റ് ഈസ് ഫോംഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് ടു ഫോംഡ് ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ ശരി തന്നെയാണ് അത് സെക്കൻഡ് ഓപ്ഷൻ ഫസ്റ്റ് അതല്ല വരിക ദ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് അക്സെപ്റ്റഡ് ബൈ റുബുലോസ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പൊ സെക്കൻഡ് ബി ആണ് ആദ്യം സംഭവിക്കേണ്ടത് അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ ഫോർമേഷൻ ഓഫ് പി ജി എ അതിനുശേഷം ഏത് വരണം എ വരണം അതിനുശേഷം ഏത് വരണം സി വരണം ശരിയല്ലേ ഫസ്റ്റ് നോക്കി കാർബൺ കാർബോഹൈഡ്രേറ്റ് ഈസ് ഫോംഡ് ദ എക്സ്പെൻസ് ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് ശരിയല്ലേ അതാണ് നമുക്ക് വരക്കേണ്ട ഫോർമേഷൻ ഓഫ് ത്രീ പി ജി എ അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്കൊന്നുകൂടെ നോക്കാം ഫസ്റ്റ് ഇതിൽ വരേണ്ടത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആർ യു ബി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ സെക്കൻഡ് ഓപ്ഷൻ നോക്കി ദ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് അക്സെപ്റ്റഡ് ബൈ ആരാണ് RUBP. So, B ആദ്യം വേണം ബി ഇനി സെക്കൻഡ് എന്താ സംഭവിക്കേണ്ട എ ടി പി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ഫോർമേഷൻ ഓഫ് ത്രീ പി ജി എ ത്രീ പി ജി എ ഫോം ചെയ്യും സി അടുത്തതോ എ കാർബോഹൈഡ്രേറ്റ് ഈസ് ഫോംഡ് ദാറ്റ് ഈസ് കാൾഡ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ഈസ് ഫോംഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് എ ടി പി ആൻഡ് ആൻസർ ബി സി എ അപ്പോൾ ബി സി എ ഈസ് ദ ആൻസർ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ മോളിക്യൂൾ ഓഫ് ട്രയോസ് ഫോസ്ഫേറ്റ് വെൻ കൺവെർട്ടഡ് ഇൻ ടു പൈറുവേറ്റ് പ്രൊഡ്യൂസസ് ക്വസ്റ്റ്യൻ റെസ്പിറേഷനിലതാണ് ഗ്ലൈക്കോളിസിസ് ആണ് ക്വസ്റ്റ്യൻ വൺ മോളിക്യൂൾ ഓഫ് ട്രയോസ് ഫോസ്ഫേറ്റ് നമുക്ക് നോക്കാം ഗ്ലൂക്കോസ് അവിടെ നേരെ നമുക്ക് വേണ്ട ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് അവിടെ നേരെ ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് അവിടെ നേരെ ഫ്രക്ടോസ് വൺ സിക്സ് ഡൈ ഫോസ്ഫേറ്റ് അവിടെ നേരെ വരുന്നത് ത്രീ പി ജി എ എൽ ആൻഡ് ത്രീ ഡി എച്ച് എ പി പി ജി എ എൽ എന്ന് പറയുന്നത് വൺ ത്രീ ഡൈ പി ജി എ ആയിട്ട് മാറും അത് തന്നെ ത്രീ പി ജി എ ആയിട്ട് മാറും പിന്നെ അത് ടു പി ജി എ ആയിട്ട് മാറുന്നു പിന്നെ അത് ടു പി ഇ പി ആയിട്ട് മാറുന്നു അത് കഴിഞ്ഞിട്ട് അത് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും ഇതിൽ നമുക്ക് അറിയാവുന്നത് ഈ ത്രീ പി ജി വൺ ത്രീ ഡൈ പി ജി എൽ ശരിയല്ലേ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് എൻ എ ഡി എച്ചിനെ കാണാൻ പറ്റുന്നുണ്ട് ശരിയല്ലേ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വൺ ത്രീ ഡൈ പി ജി എ ത്രീ പി ജി ആയിട്ട് മാറുമ്പോഴത്തേക്ക് നമുക്ക് എ ഡി പി എ ടി പി ആയിട്ട് മാറിയേ പറ്റും അതേപോലെ തന്നെ പൈറുവിക് ആസിഡ് ഇതായിട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് ആരെ ആരായിട്ട് മാറുന്നതായിട്ട് കാണാം എ ഡി പി എ ടി പി ആയിട്ട് മാറുന്നതായിട്ട് കാണാം അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്താണ് കൺവെർട്ടഡ്
2 ATP and 2 NADH, 4 ATP and 2 NADH, 1 ATP and 2 NADH, 2 ATP and 1 NADH. So answer is fourth option, 2 ATP and 1 NADH. Okay. Next question, load 141. Complex 3 is the ETS in mitochondrial membranes. Okay. നമുക്കറിയാം ഇ ടി എസ് ഇൻ കോംപ്ലക്സ്. ഇ ടി എസ് ഇൻ കോംപ്ലക്സിനെ നമ്മൾ 5 കോംപ്ലക്സ് ആയിട്ടാണ് തിരിക്കുക. കോംപ്ലക്സ് ഫസ്റ്റ്, ഇതിന് വേറൊരു പേരുണ്ട്, എൻ എ ഡി എച്ച് ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. ജോലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാരി ഇലക്ട്രോൺസ് ഫ്രം എൻ എ ഡി എച്ച് ടു അബിക്യുനോൺ. കോംപ്ലക്സ് 2 ആൾസോ കാൾഡ് സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. ഇറ്റ് ക്യാരി ഇലക്ട്രോൺസ് ഫ്രം എഫ് എ ഡി എച്ച് ടു ടു അബിക്യുനോൺ. കോംപ്ലക്സ് 3 സൈറ്റോക്രോം ബി സി വൺ കോംപ്ലക്സ് എന്ന് പറയും. ഇറ്റ് ക്യാരി ഇലക്ട്രോൺസ് ഫ്രം യു ക്യു ടു സൈറ്റോക്രോം സി. കോംപ്ലക്സ് 4 ആൾസോ കാൾഡ് സൈറ്റോക്രോം എ എ ത്രീ കോംപ്ലക്സ് ഓർ ഓക്സിഡൈസിങ് കോംപ്ലക്സ്. സൈറ്റോക്രോം ഓക്സിഡൈസ് കോംപ്ലക്സ് എന്ന് പറയും. ഇറ്റ് ക്യാരി ഇലക്ട്രോൺസ് ഫ്രം സൈറ്റോക്രോം സി ടു ഓക്സിജൻ. ശരിയല്ലേ. കോംപ്ലക്സ് 5 ആൾസോ കാൾഡ് എ ടി പി എയ്സ് ഓർ എ ടി പി സിന്തൈസ് ഓർ എ ടി പി സിന്തറ്റൈസ് കോംപ്ലക്സ് എന്ന് പറയും. ഫംഗ്ഷൻ ATP synthesis. ഇതാണ് 5 കോംപ്ലക്സുകൾ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കോംപ്ലക്സ് 3 ഇതിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ബി സി വൺ എന്നാണ്, ജോലി യു ക്യു എന്ന് സൈറ്റോക്രോം സിയിൽ ഇലക്ട്രോൺസിനെ കൊണ്ട് കൊടുക്കലാണ്. നോക്കാം, കോംപ്ലക്സ് 3 ഇൻ ദ ഇറ്റിയസ് ഓഫ് മൈറ്റോകോണ്ടൽ മെംബ്രൈനീസ്. സൈറ്റോക്രോം എ എ ത്രീ കോംപ്ലക്സ് അല്ല. അത് കഴിഞ്ഞിട്ട് സൈറ്റോക്രോം സി എ ത്രീ കോംപ്ലക്സ് അല്ല. അത് കഴിഞ്ഞിട്ട് സൈറ്റോക്രോം സി അല്ല, സൈറ്റോക്രോം ബി സി വൺ കോംപ്ലക്സ്. സൈറ്റോക്രോം ബി സി വൺ കോംപ്ലക്സ് ഇസ് എ തേർഡ് എന്ന് പറയും. അപ്പോൾ സോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ, സൈറ്റോക്രോം ബി സി വൺ കോംപ്ലക്സ്. അറിയാലോ 5 കോംപ്ലക്സ് നന്നായിട്ട് പഠിക്കുക. ഒരിതിൽ ആരാണ് വരുന്നത്, അതിന് വേറൊരു പേരുണ്ടാവും, അതിനൊരു ഫംഗ്ഷനും ഉണ്ടാവും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 43, വിച്ച് ഡിസ്ക്രിപ്ഷൻ റിഗാർഡിംഗ് മൈറ്റോകോൺഡ്രിയ ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് കെമി ഓസ്മോസിസ്. ഓക്കെ, നമുക്ക് നോക്കാം കെമി ഓസ്മോസിസ് എന്ന് പറയുന്നത്. കെമി ഓസ്മോസിസ് നമുക്ക് പഠിക്കാണ്. കെമി ഓസ്മോസിസ് ആപ്ലിക്കബിൾ ഇൻ ബോത്ത് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ ഫോട്ടോസിന്തസിനകത്ത് നമുക്ക് പഠിക്കാണ്, റെസ്പിറേഷനകത്ത് പഠിക്കാണ്. ഫോട്ടോസിന്തസിൽ കെമി ഓസ്മോസിസ് നടക്കുന്നത് ആർക്കാണ്? തൈലക്കോയിഡ് മെംബ്രെയിനാണ്. ഇവിടെയാണെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെംബ്രെയിനാണ്. ഇവിടെ പ്രോട്ടോൺസ് മൂവ് ചെയ്യുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? ലൂമൻ ടു സ്പോമ. ഇവിടെയാണെങ്കിലോ ഇന്റർ മെംബ്രെയിൻ സ്പേസ് ടു മാട്രിക്സ്. ക്ലിയർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഡിസ്ക്രിപ്ഷൻ റിഗാർഡിംഗ് ദ മൈറ്റോകോൺഡ്രിയ ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് കെമി ഓസ്മോസിസ്. ചാപ്റ്റർ പറയുന്നില്ല, ഫോട്ടോസിന്തസിസ് ആണോ റെസ്പിറേഷൻ പറയുന്നില്ല. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽറ്റ് അപ്പ് അക്രോസ് ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ ഒരിക്കലും പ്രോട്ടോൺ ഗ്രേഡിയന്റ് സംഭവിക്കില്ല. പ്രോട്ടോൺ ഗ്രേഡിയന്റ് സംഭവിക്കുന്ന രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ, ഒന്നുകിൽ തൈലക്കോയിഡ് മെംബ്രെയിൻ ആയിരിക്കണം, അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ആയിരിക്കണം. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽറ്റ് അപ്പ് അക്രോസ് ദ ഇന്നർ മെംബ്രെയിൻ സംഭവിക്കാം. ഇന്നർ മെംബ്രെയിൻ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് റെസ്പിറേഷൻ തന്നെയാണ്, മൈറ്റോകോൺഡ്രിയ ഇന്നർ മെംബ്രെയിൻ ആണ്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽറ്റ് അപ്പ് അക്രോസ് ദ ഔട്ടർ മെംബ്രെയിൻ ഇല്ല, പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽറ്റ് അപ്പ് ദ ക്രോസ് ലാമെല്ല ഇല്ല. സോ ആൻസർ ഈസ് ഇൻ റെസ്പിറേഷൻ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽറ്റ് അപ്പ് ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ റീഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ. റീഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ ക്വസ്റ്റ്യൻസ് ഗ്രോത്തിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം നമുക്ക്, അതല്ല അനാട്ടമി വേണമെങ്കിലും പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരു പ്ലാന്റ്സിനകത്ത് ആദ്യം ഉണ്ടാകുന്നത് മെരിസ്റ്റമായിരിക്കും. ആ മെരിസ്റ്റം കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഡിവിഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടും, ലോസ്റ്റ് ദ സെൽ ഡിവിഷൻ കപ്പാസിറ്റി. അപ്പോൾ അത് ഒരു പെർമനൻ്റ് ടിഷ്യൂ ആയിട്ട് മാറും. ഇതിൽ ചില പെർമനൻ്റ് ടിഷ്യൂകൾ വീണ്ടും അതിൻ്റെ മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി തിരികെ പിടിക്കാം. അപ്പോൾ അത് വീണ്ടും മെരിസ്റ്റമായിട്ട് മാറുന്നു. ആ മെരിസ്റ്റം വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും സെൽ ഡിവിഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് വീണ്ടും പെർമനൻ്റ് ടിഷ്യൂ ആയിട്ട് മാറും. ഇതാണ് ഒരു പ്ലാന്റ് ഗ്രോത്ത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനെ നമ്മൾ പ്രൈമറി മെരിസ്റ്റം എന്നും ഇതിനെ നമ്മൾ പ്രൈമറി പെർമനൻ്റ് ടിഷ്യൂ എന്നും ഇതിനെ നമ്മൾ സെക്കൻഡറി മെരിസ്റ്റം എന്നും ഇതിനെ നമ്മൾ സെക്കൻഡറി പെർമനൻ്റ് ടിഷ്യൂ എന്നാണ് വിളിക്കുക.
ക്ലിയർ ആണല്ലോ. അങ്ങനെ പ്രൈമറി മെരിസ്റ്റം പ്രൈമറി പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്നവരാണ് ഡിഫറൻസിയേഷൻ. ഇനി പ്രൈമറി പെർമനന്റ് ടിഷ്യൂ ലോസ് ദ സെൽ അല്ലെങ്കിൽ റീഗെയിൻ ഇറ്റ്സ് മെസ്റ്റമാറ്റിക് കപ്പാസിറ്റി ടു ഫോം സെക്കൻഡറി മെസ്റ്റം ഈസ് കാൾഡ് ഡീ ഡിഫറൻസിയേഷൻ. ദ ഡീ ഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂസ് ലോസ്റ്റ് ദ സെൽ ഡിവിഷൻ കപ്പാസിറ്റി ആൻഡ് ബിക്കം എ സെക്കൻഡറി പെർമനന്റ് ടിഷ്യൂ ഈസ് കാൾഡ് റീ ഡിഫറൻസിയേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ എക്സാമ്പിൾ പ്രൈമറി പെർമനന്റ് ടിഷ്യൂ എക്സാമ്പിൾ ആയിരിക്കും ചോദിച്ചാൽ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, പ്രൈമറി സൈലം, പ്രൈമറി ഫ്ലോയം. ഇത്രയും പേരാണ് ഏകദേശം വരിക. ഇതിൽ പാരൻകൈമയ്ക്ക് മാത്രമേ സെക്കൻഡറി മെരിസ്റ്റത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയി ഉണ്ടാകുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്റർഫസിക്കുലർ ക്യാമ്പിയം അതിൽ വരുന്നതാണ്. വാസ്കുലാർ ക്യാമ്പിയം അല്ലെങ്കിൽ ക്യാമ്പിയൽ റിങ് റൂട്ടിലാണെങ്കിൽ അതേസമയം സ്റ്റെമിലാണ് പാർഷ്യലി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കോർക്ക് ക്യാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ. ഇവരാണ് ഏകദേശം വരിക. സെക്കൻഡറി പെർമനന്റ് ടിഷ്യൂസിൽ മിക്കവാറും വരിക സെക്കൻഡറി സൈലം വരാറുണ്ട്, സെക്കൻഡറി ഫ്ലോയം വരാറുണ്ട്, സെക്കൻഡറി മെഡുലറി റേസ് ഒക്കെയാണ് റീ ഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂസിലും വരിക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ റീ ഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂ. ശരിയല്ലേ, ഇവരിത്രയും പേര്. ഇനി ഇയാള് ഡെവലപ്പ് ചെയ്ത് ആരൊക്കെ ആകുമെന്ന് ചോദിച്ചാൽ ഫെല്ലം ഓർ കോർക്കാവും. ദെൻ ഫെല്ലോ ഡേം ഓർ സെക്കൻഡറി കോർട്ടെക്സ് ആവും. അപ്പോൾ ഇവരിത്രയും പേരാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ റീ ഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ റീ ഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂ സെക്കൻഡറി സെലമാവാം, സെക്കൻഡറി ഫ്ലോയം ആവാം, സെക്കൻഡറി സെക്കൻഡറി മെഡുലറി റേസ് ആവാം, ഫെല്ലം അല്ലെങ്കിൽ കോർക്കാവാം, ഫെല്ലോഡെയും അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സ്. ഇതിലാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. നോക്കാം. ഫെല്ലോജൻ, ഫെല്ലോജൻ ഇസ് എ സെക്കൻഡറി മെരിസ്റ്റം, ഇസ് എ ഡിഫറൻഷ്യേറ്റ്, നോട്ട് എ റീ ഡിഫറൻഷ്. അപ്പോൾ ഫസ്റ്റ് ആൻസർ അല്ല. ഇന്റർഫസിക്കുലാർ ക്യാമ്പിയം, ഇന്റർഫസിക്കുലർ ക്യാമ്പിയം എന്ന് പറയുന്നത് സെക്കൻഡറി മെരിസ്റ്റമാണ്, അതുമല്ല. മീസോഫിൽ, മീസോഫിൽ എന്ന് പറയുന്ന പാരൻകൈമ ഇസ് എ പ്രൈമറി പെർമനന്റ്. ഫെല്ലോഡം, ഫെല്ലോഡം ഇസ് ദ റീ ഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂ. ഫെല്ലോഡം ഇസ് ദ റീ ഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂ. സോ ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. Okay, last question, question number 45. The natural cytokine A in plants, N6 furfuryl aminopurine ഉണ്ട്, CRTin ഉണ്ട്, BAP benzyl aminopurine ഉണ്ട്, kinetin ഉണ്ട്. ഇവിടെ സൈറ്റോകിൻ്റെ ആൻസർ, സൈറ്റോകിൻ പ്ലാന്റ്സിനകത്ത് അറിയപ്പെടുന്നത് സിയാറ്റിൻ എന്നാണ്, അതേസമയം അനിമൽസിൽ അറിയപ്പെടുന്ന കൈനറ്റിൻ എന്നാണ്. പക്ഷേ കെമിക്കലി രണ്ടും ഒന്നായിരുന്നു. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, സിയാറ്റിൻ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ സിയാറ്റിൻ. ക്ലിയർ. അങ്ങനെ നമ്മൾ 45 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യുന്നു. എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ലക്ക്.